ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പുതിയ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്റർ പഠിച്ചു. ഇനി ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മൂന്നാമത്തെ ചാപ്റ്ററാണ്. മാത്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ, ഏഴാം ക്ലാസ്സിൻ്റെ കണക്കിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? മാറുന്ന സംഖ്യകളും മാറാത്ത ബന്ധങ്ങളും, അൺചേഞ്ചിങ് റിലേഷൻസ്. എന്താണ്ടേ അൺചേഞ്ചിങ് റിലേഷൻസ്? ഓക്കെ ആണല്ലോ. ദെൻ ഇവിടെ ഞാൻ ഒരു ചതുരം വരച്ചിരിക്കുന്നു, ഒരു റെക്റ്റാംഗിൾ വരച്ചിരിക്കുന്നു. ഈ റെക്റ്റാംഗിളിന്റെ നീളം 8 സെന്റിമീറ്റർ ആണ്, വീതി 3 സെന്റിമീറ്റർ ആണ്. ഈ റെക്റ്റാംഗിളിന്റെ ലെങ്ത് 8 സെന്റിമീറ്റർ ആണ്, ബ്രെഡ്ത് 3 സെന്റിമീറ്റർ ആണ്. അതുപോലെ മറ്റൊരു റെക്റ്റാംഗിൾ വരയ്ക്കുന്നു, ഇതിൻ്റെ ലെങ്ത് 2 സെന്റിമീറ്ററും ഇതിൻ്റെ ബ്രെഡ്ത് 7 സെന്റിമീറ്ററുമാണ്. 2 സെന്റിമീറ്ററും 7 സെന്റിമീറ്ററും ഓക്കെ ആണല്ലോ. അതുപോലെ മറ്റൊരു റെക്റ്റാംഗിൾ വരയ്ക്കുന്നു, ഇതിൻ്റെ ലെങ്ത് 5 സെന്റിമീറ്ററും ഇതിൻ്റെ ബ്രെഡ്ത് 6 സെന്റിമീറ്ററുമാണ്. അപ്പോൾ 8 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ റെക്റ്റാംഗിളാണ്, 2 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ മറ്റൊരു റെക്റ്റാംഗിളാണ്, 5 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ വേറൊരു റെക്റ്റാംഗിളാണ്. അപ്പോൾ ഈ റെക്റ്റാംഗിളുടെ എല്ലാം ചുറ്റളവ് അഥവാ പെരിമീറ്റർ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിച്ച് നോക്കാം. ഇതിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത്, ഇതിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിൻ്റെ നീളവും വീതിയും കൂടെ കൂട്ടും അല്ലേ. നീളവും വീതിയും കൂടി കൂട്ടിയിട്ട് 2 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. നീളവും വീതിയും കൂടെ കൂട്ടിയ ശേഷം 2 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അതായത് 8 അധികം 3 ഗുണം 2. 8 അധികം 3 ഗുണം 2 അല്ലേ. 8 അധികം 3 ഗുണം 2. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബ്രാക്കറ്റ് കൊടുത്തതെന്ന് ചോദിച്ചാൽ, ഈ ബ്രാക്കറ്റ് കൊടുത്തത് എന്താണ്? ക്രിയകളെ വേർതിരിക്കാനാണ്. അതായത് ഇത് അഡീഷനും ഇവിടെ മൾട്ടിപ്ലിക്കേഷനുമാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ക്രിയകളെ വേർതിരിക്കാൻ വേണ്ടി എന്ത് കൊടുത്തു? ബ്രാക്കറ്റ് കൊടുത്തു. ദെൻ ഇത് ആദ്യം നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ബ്രാക്കറ്റ് കൂടി ചേർന്ന, അതായത് ബ്രാക്കറ്റ് കൂടി ചേർന്ന ഒരു ക്രിയ ചെയ്യുമ്പോൾ ആദ്യം ബ്രാക്കറ്റിനകത്തുള്ളത് എന്താണോ അത് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക? ബ്രാക്കറ്റിന് പുറത്തുള്ള ക്രിയ ചെയ്യുക. അപ്പോൾ ബ്രാക്കറ്റിനകത്തുള്ള ക്രിയ എന്താണ്? ആഡിങ് ആണ് അല്ലേ, കൂട്ടലാണ്. അതായത് 8 അധികം 3, 8 അധികം 3 11 എന്ത്? ശരിയല്ലേ അടേ. എന്താണ്? 11. 11 ഗുണം 2, 11 ഗുണം 2 22. എത്രയാണ് 22? അപ്പോൾ ചുറ്റളവ് എത്രയാണ്? 22 ആണ്. ഇനി 2 ഉം 7 ഉം, ഇതിൻ്റെ ചുറ്റളവ് എത്രയായിരിക്കും? 2 അധികം 7 നീളം അധികം വീതി ഗുണം 2. ശരിയല്ലേ. അതായത് 2 അധികം 7 9 ആണ്. 9 ഗുണം 2 എത്രയാണ്? 18 ആണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് 18 സെൻറ്റിമീറ്റർ ആണ്. ഇവിടുത്തെ ഈ ഒരു റെക്റ്റാംഗിൾ, ഈ ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ ഇതും ഇതും കൂടി കൂട്ടുക. അതായത് 6 അധികം 5, 6 അധികം 5 ഗുണം 2, 6 അധികം 5 ഗുണം 2, 6 അധികം 5 11 ആണ്. 11 ഗുണം 2 22. എത്രയാണ്? 22 ആണ്. 11 ഗുണം 2 എത്രയാണ്? 22 ആണ്. ക്ലിയർ ആണല്ലോ. അതായത് ഇവിടെ എല്ലാം തന്നെ ഈ ചതുരത്തിൻ്റെ വശങ്ങൾ അല്ലെങ്കിൽ അളവുകൾ 2 സെന്റിമീറ്ററും 7 സെന്റിമീറ്ററും ആയിരുന്നു. എന്നാൽ ഇതിൻ്റെ അളവുകളോ 8 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററുമാണ്. എന്നാൽ ഇതിൻ്റെ അളവ് 5 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററുമാണ്. 5 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററുമാണ്. അതുപോലെ ഇതിൻ്റെ ചുറ്റളവ് കണ്ടുപിടിച്ചപ്പോൾ, പെരിമീറ്റർ കണ്ടുപിടിച്ചപ്പോൾ 18 എന്നും ഇതിൻ്റേത് 22 എന്നും ഇതിൻ്റേതും 22 എന്നും കിട്ടി. ശരിയല്ലേ. അതായത് ഓരോ ചുറ്റളവും എന്താണ്? ഓരോ അളവാണ്. ശരിയല്ലേ. ഇവിടെ എന്താണ്? 18 ആണ്. ഇവിടെ 22, ഇവിടെയും 22. അതായത് ഇതിൻ്റെ എല്ലാം നീളവും വീതിയും വെവ്വേറെ ആയിരുന്നു അല്ലേ. നീളവും വീതിയും വെവ്വേറെ ആയിരുന്നു. എന്നാൽ നമ്മൾ എല്ലായിടത്തും ചുറ്റളവ് കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? വശങ്ങൾ തമ്മിൽ കൂട്ടിയതിന് ശേഷം അല്ലേ. എന്താണ്? നീളവും വീതിയും തമ്മിൽ കൂട്ടിയതിന് ശേഷം 2 കൊണ്ട് ഗുണിച്ചാണ് എന്ത് കണ്ടുപിടിച്ചത്? ചുറ്റളവ് കണ്ടുപിടിച്ചത്. അതായത് ഇവിടെ സംഖ്യകൾ മാറി വരുന്നു അല്ലേ. സംഖ്യകൾ മാറി വരുന്നു. എന്നാൽ ചുറ്റളവ് കണ്ടുപിടിക്കുന്നതിനുള്ള ആ ഒരു രീതി, അല്ലെങ്കിൽ ആ നീളവും വീതിയും ചുറ്റളവും തമ്മിലുള്ള ആ ഒരു ബന്ധം, ആ ഒരു റിലേഷനിൽ മാറ്റമുണ്ടോ?
ഇവിടെ എന്താണ് ചുറ്റളവും വശങ്ങളും തമ്മിലുള്ള റിലേഷൻ എന്താണ് വശങ്ങളുടെ തുകയെ രണ്ട് കൊണ്ട് ഗുണിച്ചതാണ് ചുറ്റളവ് ശരിയല്ലേ ഇവിടെയും ആ സൈഡുകളുടെ ലെങ്തിനെ ലെങ്തിന്റെ സമ്മിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് ഇവിടെയും പെരിമീറ്റർ ഇവിടെയും പെരിമീറ്റർ എങ്ങനെ തന്നെയാണ് സൈഡുകളുടെ സമ്മിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് അതായത് ഇവിടുത്തെ സംഖ്യകൾ മാറി മാറി വരുന്നുണ്ടെങ്കിലും എന്തു മാറുന്നില്ല അവിടുത്തെ ഈ നീളവും വീതിയും അതുപോലെ ചുറ്റളവും തമ്മിലുള്ള ആ ഒരു റിലേഷൻ മാറുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങളാണ് അതായത് സംഖ്യകൾ മാറി മാറി വരും എന്നാൽ എന്താണ് അവിടുത്തെ റിലേഷൻസ് അവിടുത്തെ ബന്ധങ്ങൾ മാറുന്നില്ല എന്നുള്ള കുറേയേറെ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ പറഞ്ഞത് ദെൻ നോക്കുക ഇനി ഇതിൻ്റെ എല്ലാം പരപ്പളവ് കണ്ടുപിടിച്ചാലോ ഇതിൻ്റെ എല്ലാം പരപ്പളവ് കണ്ടുപിടിച്ചാൽ ഏഴേ ഗുണം രണ്ട് പതിനാല് സ്ക്വയർ സെൻറ്റിമീറ്റർ ചതുരശ്ര സെൻറ്റിമീറ്റർ എട്ടേ ഗുണം മൂന്ന് ഇരുപത്തിനാല് ചതുരശ്ര സെൻറ്റിമീറ്റർ ആറ് ഗുണം അഞ്ച് മുപ്പത് ചതുരശ്ര സെൻറ്റിമീറ്റർ ശരിയല്ലേ മുപ്പത് സ്ക്വയർ സെൻറ്റിമീറ്റർ അപ്പോൾ ഇവിടെയും എന്താണ് ഓരോന്നിനും ഓരോ അളവായിരുന്നു അതുപോലെ ഏരിയയും പരപ്പളവും എന്താണ് കിട്ടിയത് ആ വെവ്വേറെ അളവുകൾ വെവ്വേറെ സംഖ്യകളാണ് കിട്ടിയത് ശരിയല്ലേടേ ഇനി നോക്കുക എന്നാൽ ഇവിടെ നമ്മൾ നീളവും വീതിയും വേറെ വേറെ അളവ് പരപ്പളവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നീളവും വീതിയും കൂടി ഗുണിച്ചു ഇവിടെയും നീളവും വീതിയും എന്താണ് രണ്ടളവുകളാണ് ഇതിൽ നിന്നും വ്യത്യസ്തമായ രണ്ടളവുകളാണ് എന്നാൽ ഇവിടെയും നമ്മൾ പരപ്പളവ് കണ്ടുപിടിക്കാൻ ഏരിയ കണ്ടുപിടിക്കാൻ ഇത് തമ്മിൽ ഗുണിച്ചു അതുപോലെ ഇവിടെയും എന്ത് തന്നെയാണ് നീളവും വീതിയും വ്യത്യസ്തമാണെങ്കിലും പരപ്പളവ് അഥവാ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു ഇത് രണ്ടും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ ഇത്തരത്തിൽ സംഖ്യകൾ മാറുന്നുണ്ട് പക്ഷേ പരപ്പളവ് കണ്ടുപിടിക്കുന്നതിനുള്ള ആ ഒരു സമവാക്യം അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കുന്ന രീതി മാറുന്നില്ല അല്ലെങ്കിൽ നീളവും വീതിയും പരപ്പളവും തമ്മിലുള്ള ബന്ധം മാറുന്നില്ല അല്ലേ നീളവും വീതിയും പരപ്പളവും തമ്മിലുള്ള ബന്ധം എന്താണ് നീളത്തിൻ്റെയും വീതിയുടെയും ആ ഗുണനഫലമാണ് പരപ്പളവ് ശരിയല്ലേ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെയും ബ്രെത്തിൻ്റെയും എന്താണ് പ്രോഡക്റ്റ് ആണ് എന്തിൻ്റെ കാര്യത്തിൽ ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഒരു ദീർഘചതുരത്തിൻ്റെ കാര്യത്തിൽ ഓക്കെ ആണല്ലോ ശരിയാണല്ലോ പറഞ്ഞത് ഇനി ഒരു സമചതുരം വരച്ചാലോ ഇതുപോലെ സമചതുരം വരച്ചാൽ എന്തായിരിക്കും സമചതുരം വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ഒരളവ് 4 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക ഇതിൻ്റെ ഒരളവ് 4 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഒരളവ് 1 സെൻറ്റിമീറ്റർ ആണ് എത്രയാണ് 1 സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഒരു വശത്തിൻ്റെ അളവിനെ 4 കൊണ്ട് ഗുണിക്കുന്നതാണ് ഒരു വശത്തിൻ്റെ അളവിനെ 4 കൊണ്ട് ഗുണിക്കുന്നതാണ് അതായത് 4 × 4 ആണ് എത്രയാണ് 4 × 4 ആണ് അതുപോലെ ചതുരത്തിൻ്റെ അല്ലെങ്കിൽ ഈ സമചതുരത്തിൻ്റെ സ്ക്വയറിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഒരു വശത്തിൻ്റെ അളവിനെ 4 കൊണ്ട് ഗുണിക്കുന്നതാണ് 4 × 1 ആണ് അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യുന്നു ഇതിൻ്റെ ആൻസർ 16 ഇതിൻ്റെ ആൻസർ 4 ശരിയല്ലേ അപ്പോൾ ഇവിടെയും എന്ത് ചെയ്തു വശങ്ങളുടെ അളവുകൾ മാറി പക്ഷേ ചുറ്റളവും വശത്തിൻ്റെ അളവും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ മാറ്റമില്ല അങ്ങനെയല്ലേ ചുറ്റളവും വശവും തമ്മിലുള്ള ബന്ധം എന്താണ് വശത്തിൻ്റെ 4 മടങ്ങാണ് ചുറ്റളവ് ശരിയല്ലേ വശത്തിൻ്റെ 4 മടങ്ങാണ് ചുറ്റളവ് അല്ലേ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് ദ 4 ടൈംസ് ഓഫ് ദി സൈഡ് ശരിയല്ലേ വശത്തിൻ്റെ 4 മടങ്ങാണ് ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് സോ അപ്പോൾ ഇവിടെയെല്ലാം എന്ത് ചെയ്യുന്നു ആ സംഖ്യകൾ മാറി മാറി വരുന്നുണ്ട് എങ്കിലും എന്തു മാറുന്നില്ല ആ ഒരു രീതി അല്ലെങ്കിൽ ആ സംഖ്യകൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ പറഞ്ഞത് കഴിഞ്ഞ വർഷം 6ാം ക്ലാസ്സിൽ നമ്മൾ ലെറ്റർ മാത്ത് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും ഓർമ്മയുണ്ടല്ലോ ലെറ്റർ മാത്ത് അല്ലെങ്കിൽ അക്ഷരഗണിതം എന്നൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും അതിൽ നമ്മൾ എന്ത് ചെയ്തു സംഖ്യകൾക്ക് പകരം അക്ഷരങ്ങൾ ഉപയോഗിച്ച് ചില കണക്കുകൾ ചെയ്തിട്ടുണ്ടാവും സംഖ്യകൾക്ക് പകരം അക്ഷരങ്ങൾ ഉപയോഗിച്ച് ചില കണക്കുകൾ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇതൊരു സമചതുരമാണ് ഇതിൻ്റെ ഒരു വശത്തിൻ്റെ അളവ് നമുക്കറിയില്ല അല്ലെങ്കിൽ ഇത് എല്ലാ സമചതുരങ്ങളെയും ഏത് അളവിലുമുള്ള സമചതുരങ്ങളെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന സൂചിപ്പിക്കുന്ന ഒരു സമചതുരമാണെങ്കിൽ ഇതിൻ്റെ ഒരു വശത്തിൻ്റെ നീളവും എല്ലാ സമചതുരങ്ങളുടെയും ഒരു വശത്തിൻ്റെ നീളവും സൂചിപ്പിക്കണ്ടേ എല്ലാ സമചതുരങ്ങളുടെയും ഒരു വശത്തിൻ്റെ നീളത്തെ സൂചിപ്പിക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു വശത്തിൻ്റെ നീളത്തെ ഞാൻ എസ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചാൽ ഇതിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്തായിരിക്കും ഇതിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് സമം ഇതായിരിക്കും 4 × s ആയിരിക്കും എന്തായിരിക്കും ഇവിടെ 4 × s ആയിരിക്കും ഓക്കെ ആണല്ലോ ദെൻ
പെരിമീറ്റർ എന്ന് പറയുന്ന ഈ ഒരു സംഗതിയെ ഞാൻ എന്ത് ചെയ്യുന്നു പി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു ഇതിനെ പെരിമീറ്ററിനെ പി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചാൽ ഈ ഒരു റിലേഷൻ നമുക്ക് എങ്ങനെ എഴുതാം ഈ ഒരു ബന്ധം നമുക്ക് എങ്ങനെ എഴുതാം പി ഈസ് ഈക്വൽ ടു 4 × s എന്ന് എഴുതാം പി ഈസ് ഈക്വൽ ടു 4 × s എന്ന് എഴുതാം ഓക്കേ ആണല്ലോ ഇനി ഒരു അക്ഷരവും ഒരു സംഖ്യയും തമ്മിൽ ഗുണിച്ചാൽ ഒരു ലെറ്ററും ഒരു നമ്പറും തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടില്ല ആ ഒരു റിസൾട്ട് കിട്ടില്ല ഒരു റിസൾട്ട് കിട്ടില്ല അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം പി ഈസ് ഈക്വൽ ടു 4 × s അപ്പോൾ ഒരു ലെറ്ററും ഒരു നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിനെ ചേർത്ത് എഴുതാം അതായത് ഇൻറ്റു സൈൻ മാറ്റി എന്ത് എഴുതാം 4 × s എന്ന് എഴുതാം അപ്പോൾ ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും പി ഈസ് ഈക്വൽ ടു 4 s അപ്പോൾ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് പി ഈസ് ഈക്വൽ ടു 4 s എന്നായിരിക്കും അതായത് ചതുരത്തിൻ്റെ നീളം ഏത് തന്നെ അളവായാലും ഏതൊരു അളവായാലും അതിന് ചുറ്റളവ് എന്തായിരിക്കും അതിനെ 4 × ഗുണിക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു റിലേഷനിലാണ് എന്തില്ലാത്തത് മാറ്റമില്ലാത്തത് അതായത് നമ്മൾ എന്ത് ചെയ്തു മാറുന്ന സംഖ്യകളെ അപ്പോൾ ഈ വശം ഒരുപാട് ഏത് അളവ് വേണ വശമായിട്ടെടുക്കുക അല്ലേ അപ്പോൾ ഈ വശത്തിൻ്റെ എല്ലാം അളവിനെ സൂചിപ്പിക്കാനായി ഞാൻ എസ് എന്ന അക്ഷരം ഉപയോഗിച്ചു എന്നാൽ എല്ലായിടത്തും വശത്തെ 4 ഗുണിക്കുന്നത് തന്നെയാണ് ചുറ്റളവ് അല്ലേ എല്ലാ സമചതുരത്തിൻ്റെയും വശത്തെ 4 സൂചിപ്പിക്കുന്നതാണ് ചുറ്റളവ് 4 ഗുണിക്കുന്നതാണ് ചുറ്റളവ് അതുകൊണ്ട് ഞാൻ ചെയ്തു 4 × s അപ്പോൾ ഈ 4 എന്ന് പറയുന്ന നമ്പർ എന്ത് ചെയ്യുന്നില്ല മാറുന്നില്ല അത് ഏതൊരു സമചതുരത്തിൻ്റെ ചുറ്റളവ് എടുത്താലും വശത്തിന് 4 ഗുണിക്കണം അപ്പോൾ 4 എന്ന് പറയുന്നത് എന്തില്ല സമചതുരത്തിൻ്റെ കാര്യത്തിൽ എല്ലായിടത്തും സമചതുരത്തിൻ്റെ ചുറ്റളവിൻ്റെ കാര്യത്തിൽ സ്ക്വയറിൻ്റെ പെരിമീറ്ററിൻ്റെ കാര്യത്തിൽ എല്ലായിടത്തും 4 എന്ന് പറയുന്നത് എന്താണ് 4 തന്നെയാണ് ശരിയല്ലേ എന്ത് തന്നെയാണ് 4 തന്നെയാണ് 4 എന്ന ആ ഒരു സംഖ്യ തന്നെയാണ് എന്നാൽ അളവുകൾ മാറുന്നു വശങ്ങളുടെ അളവുകൾ മാറുന്നു അപ്പോൾ മാറുന്നത് കൊണ്ട് ഞാൻ അതിനെ എന്ത് ചെയ്തു എസ് എന്ന അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിച്ചു അതായത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്തിനെ പറ്റിയാണ് സംഖ്യകൾക്ക് പകരം അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഉള്ള ക്രിയകളെ പറ്റിയാണ് സംഖ്യകൾക്ക് പകരം അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകളെ പറ്റിയും ചില ബന്ധങ്ങളിൽ മാറുന്ന സംഖ്യകൾക്ക് പകരം അക്ഷരങ്ങൾ ഉപയോഗിച്ച് പൊതുവായി എങ്ങനെ പറയാം ആ ബന്ധം പൊതുവായി ആ ഒരു റിലേഷൻ എങ്ങനെ പൊതുവായിട്ട് പറയാം എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് ഇനി അറിഞ്ഞുകൊള്ളുക ഒരു ഗണിതക്രിയയിൽ എന്താണ് ഒരു ഗണിതക്രിയയിൽ അക്ഷരങ്ങൾക്ക് സംഖ്യകൾക്ക് പകരം അക്ഷരങ്ങൾ ഉപയോഗിച്ചാൽ ഒരു മാത്തമെറ്റിക്കൽ ഓപ്പറേഷനിൽ നമ്പറിന് പകരം ലെറ്റർ ഉപയോഗിച്ചാൽ ആ ഒരു രീതിയെ അതായത് നമ്പറിന് പകരം ലെറ്റർ ഉപയോഗിക്കുന്ന രീതിയെ നമ്മൾ വിളിക്കുന്ന പേര് ഇതാണ് ഓൾജിബ്രായിക് മെത്തേഡ് എന്താണ്ട് ഓൾജിബ്രായിക് മെത്തേഡ് ഓൾജിബ്രിക് മെത്തേഡ് എന്ന് പറഞ്ഞാലും മതി ഓൾജിബ്രായിക് മെത്തേഡ് എന്ന് പറയും ഓൾജിബ്രായിക് മെത്തേഡ് മലയാളത്തിൽ ഇതിനെ ബീജഗണിത രീതി എന്താണ് ബീജഗണിത രീതി എന്ന് പറയുന്നു അതായത് സംഖ്യകൾക്ക് പകരം അക്ഷരങ്ങൾ ഉപയോഗിക്കുന്ന ലെറ്റേഴ്സ് ഉപയോഗിക്കുന്ന നമ്പറിന് പകരം ലെറ്റർ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ മെത്തേഡിനെ വിളിക്കുന്ന പേരാണെന്ത് ആൾജിബ്രായിക് മെത്തേഡ് അല്ലെങ്കിൽ ബീജഗണിത രീതി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ ദെൻ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ എന്തിലേക്ക് പോവുക ദീർഘചതുരത്തിൻ്റെ അല്ലെങ്കിൽ റെക്റ്റാംഗിളിൻ്റെ പെരിമീറ്ററിലേക്ക് പോവുക റെക്റ്റാംഗിളിൻ്റെ പെരിമീറ്ററിലേക്ക് പോവുക റെക്റ്റാംഗിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്തിനെയും ബ്രെത്തിനെയും അതായത് ലെങ്ത്തും ബ്രെത്തും കൂടി ആഡ് ചെയ്തിട്ട് ലെങ്ത്തും ബ്രെത്തും കൂടി ആഡ് ചെയ്തിട്ട് 2 ഗുണിക്കുന്നതാണ് ലെങ്ത്തും ബ്രെത്തും കൂടി ആഡ് ചെയ്തിട്ട് 2 ഗുണിക്കുന്നതാണെന്ത് അവിടുത്തെ പെരിമീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ചതുരത്തിൻ്റെ നീളം ലെങ്ത്തിനെ ഞാൻ എൽ എന്ന അക്ഷരം കൊണ്ടും വീതിയെ ഞാൻ ബി എന്ന അക്ഷരം കൊണ്ടും ബ്രെത്തിനെ ബി എന്ന അക്ഷരം കൊണ്ടും സൂചിപ്പിച്ചാൽ അതിൻ്റെ പെരിമീറ്റർ പി സമം എന്തായിരിക്കും ഇത് രണ്ടും കൂടി കൂട്ടിയതിനെ 2 ഗുണിക്കുക അതായത് 2 × l / b നോക്കുക 2 × l / b ആണ് ഞാൻ ഗുണം എന്ന ചിഹ്നം ഇവിടെ ഇട്ടിട്ടില്ല അപ്പോൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിന് പുറത്ത് ഒരു സംഖ്യ എഴുതിയാൽ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം അതിനൊരു അതിന് പുറത്തൊരു സംഖ്യ എഴുതിയാൽ അതിനർത്ഥം എന്താണ് ആ ബ്രാക്കറ്റിനകത്തുള്ള സംഖ്യകളെ പുറമേയുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കുക പുറമേയുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കുക അല്ലെങ്കിൽ ബ്രാക്കറ്റിനകത്ത് എന്താണോ ചെയ്തിരിക്കുന്നത് ആ ക്രിയ ചെയ്ത ശേഷം കിട്ടുന്ന ഉത്തരത്തെ പുറമേയുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കുക ഇവിടെ എൽ പ്ലസ് ബി 2 കൂട്ടിയാൽ എന്തെങ്കിലും ഒരു റിസൾട്ട് നമുക്ക് കിട്ടുമോ ഇപ്പോൾ എയും ബിയും കൂടെ കൂട്ടിയാൽ എ അധികം ബി തന്നെയാണ് അതുപോലെ എല്ലും ബിയും കൂട്ടിയാൽ എൽ അധികം ബി തന്നെയാണ് ഇനി സിയും ഡിയും കൂട്ടിയാൽ സി അധികം ഡി തന്നെയാണ് അല്ലേ അക്ഷരങ്ങൾ 2 ആയതുകൊണ്ട് സി അധികം
ഡി തന്നെയാണ് ഓക്കേ ആണല്ലോ ക്ലിയർ ആണല്ലോ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു ഇതിനെ അകത്തുള്ള ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുന്നു ഏതുകൊണ്ട് രണ്ട് കൊണ്ട് ഗുണിക്കുന്നു അതായത് രണ്ടേ ഗുണം എൽ അധികം രണ്ടേ ഗുണം ബി രണ്ടേ ഗുണം എൽ അധികം രണ്ടേ ഗുണം ബി ഇനി എങ്ങനെ എഴുതാടെ ടു എൽ പ്ലസ് ടു ബി എന്നെഴുതാം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സംഖ്യയും അക്ഷരവും ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ആ ഗുണനചിഹ്നം ഒഴിവാക്കാം പകരം എന്ത് ചെയ്യാം അവയെ ചേർത്ത് എഴുതാം അല്ലെ അപ്പൊ ടു എൽ പ്ലസ് ടു ബി ഇപ്പൊ ടു എൽ പ്ലസ് ടു ബി എന്താണ് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാംഗിൾ ആണ് ടു എൽ പ്ലസ് ടു ബി പെരിമീറ്റർ ഓഫ് എ റെക്റ്റാംഗിൾ ആണ് ഇനി നമ്മൾ ഇതിനെ ഇതേ ഒരു റെക്റ്റാംഗിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാലോ റെക്റ്റാംഗിളിന്റെ ഏരിയ അല്ലെങ്കിൽ ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ് അതിന്റെ നീളവും വീതിയും കൂടി ഗുണിക്കുന്നതാണ് അതിന്റെ നീളവും വീതിയും കൂടി ഗുണിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഏരിയ ഞാൻ എ എന്നെടുത്താൽ ഏരിയ എന്ന അക്ഷരത്തെ ഞാൻ എ കൊണ്ട് സൂചിപ്പിച്ചാൽ എ സമം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എൽ ഇൻറ്റു ബി ആയിരിക്കും ശരിയല്ലേ എൽ ഇൻറ്റു ബി ആയിരിക്കും ക്ലിയർ ആണല്ലോ പറഞ്ഞത് എൻ എ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി അപ്പോൾ രണ്ട് അക്ഷരങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഒഴിവാക്കാം ഗുണനചിഹ്നം ഒഴിവാക്കി ചേർത്ത് എഴുതുക എൽ ബി അപ്പോൾ എ സമം എൽ ബി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഒരു റെക്റ്റാംഗിളിൻ്റെ ഏരിയ പരപ്പളവാണ് ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത് ഇത്ര നേരം അക്ഷരങ്ങൾക്ക് പകരം സംഖ്യകൾ ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയെ ബീജഗണിതം എന്ന് പറയുന്നു ആൾജിബ്രായിക് മെത്തേഡ് എന്ന് പറയുന്നു അപ്പോൾ ആ ആൾജിബ്രായിക് മെത്തേഡുകൾ ഉപയോഗിച്ച് ചില റിലേഷൻസിനെ മാറാത്ത ചില അൺചേഞ്ചിങ് റിലേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ചാപ്റ്ററിലൂടെ പറയാൻ അല്ലെങ്കിൽ പഠിക്കാൻ പോവുകയാണ് അതുപോലെ ചില ബന്ധങ്ങളെ നമ്മൾ എന്ത് ചെയ്യും കണ്ടെത്തും ചില ബന്ധങ്ങൾ നമ്മളിതിലൂടെ കണ്ടെത്തും ചില റിലേഷൻസ് നമ്മൾ എന്ത് ചെയ്യും ഇതിലൂടെ കണ്ടെത്തുകയും അതിനെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കുകയും ചെയ്യും ചില റിലേഷൻസിനെ കണ്ടെത്തുകയും അതിനെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കുകയും ചെയ്യും എവിടെ ഈ ഒരു ചാപ്റ്ററിലൂടെ ഓക്കെ ആണല്ലോ ഇത് മുഴുവൻ മായ്ച്ച് കളയുകയാണ് പകരം ഞാൻ എന്ത് ചെയ്യുന്നു മറ്റൊരു കണക്ക് എഴുതുന്നു അല്ലെങ്കിൽ മറ്റൊരു ബന്ധം എഴുതുന്നു രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഒരു ബന്ധം പറയാൻ പോവുകയാണ് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ രണ്ട് അടുത്തടുത്ത എണ്ണൽ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം രണ്ട് അടുത്തടുത്ത എണ്ണൽ സംഖ്യകൾ തമ്മിലുള്ള ബന്ധമാണ് പറയാൻ പോകുന്നത് നോക്കിക്കൊള്ളുക ഒന്ന് ഒരു എണ്ണൽ സംഖ്യയാണ് അതിൻ്റെ തൊട്ടടുത്ത എണ്ണൽ സംഖ്യ എത്രയാണ് രണ്ടാണ് അല്ലേ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും വൺ പ്ലസ് ടു ഇസ് ഈക്വൽ എന്താണ് ത്രീ ആണ് ശരിയല്ലേ എന്താണ് ത്രീ ആണ് അതുപോലെ ടു ഒരു എണ്ണൽ സംഖ്യയാണ് തൊട്ടടുത്ത സംഖ്യ ത്രീ ആണ് ടു പ്ലസ് ത്രീ എത്രയാണ് ഫൈവ് ആണ് അതുപോലെ ഫൈവ് ഒരു എണ്ണൽ സംഖ്യയാണെങ്കിൽ ഫൈവ് പ്ലസ് സിക്സ് എത്രയാണ് ലെവൻ ആണ് അല്ലെങ്കിൽ പതിനൊന്നാണ് ഓക്കെ ആണല്ലോ ഇനി രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇനി ഒരു സംഖ്യയും അതിൻ്റെ തൊട്ടടുത്ത എണ്ണൽ സംഖ്യയും ഒരു സംഖ്യയും അതിൻ്റെ തൊട്ടടുത്ത എണ്ണൽ സംഖ്യയും തമ്മിലുള്ള ബന്ധം എന്താണ്ട് ഒരു സംഖ്യയും തൊട്ടടുത്ത എണ്ണൽ സംഖ്യയും തമ്മിലുള്ള റിലേഷൻ എന്താണ് ഇപ്പോൾ ഒന്നും രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ് അല്ലെങ്കിൽ രണ്ടും മൂന്നും തമ്മിലുള്ള റിലേഷൻ എന്താണ് ഇവിടെ അഞ്ചും ആറും തമ്മിലുള്ള റിലേഷൻ എന്താണ് ഒന്നിനോട് ഒന്ന് കൂട്ടിയാൽ രണ്ട് കിട്ടും ഒന്നിനോട് ഒന്ന് കൂട്ടിയാൽ രണ്ട് കിട്ടും അതുപോലെ രണ്ടിനോട് ഒന്ന് കൂട്ടിയാൽ മൂന്ന് കിട്ടും അഞ്ചിനോട് ഒന്ന് കൂട്ടിയാൽ ആറ് കിട്ടും ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്കിതിനെ വൺ പ്ലസ് ടു എന്നുള്ളതിന് എനിക്ക് എങ്ങനെ എഴുതാം ഒന്ന് അധികം ഒന്ന് അധികം വൺ പ്ലസ് വൺ എന്ന് എഴുതിക്കൂടെ ശരിയല്ലേ ഒന്ന് അധികം ഒന്ന് അധികം ഒന്ന് ഒന്നിനോടൊപ്പം ഒന്ന് കൂട്ടിയത് രണ്ടാമത്തെ സംഖ്യ അപ്പം ഞാൻ ഒന്ന് അധികം രണ്ട് എന്നുള്ളത് എഴുതി ആദ്യത്തെ ഒന്നിനെ ഒന്നെന്ന് എഴുതി ദെൻ രണ്ടിനെ എന്തെന്ന് എഴുതി ഒന്ന് പ്ലസ് രണ്ടെന്ന് എഴുതി സോറി ഒന്ന് പ്ലസ് ഒന്നെന്ന് എഴുതി ദെൻ അടുത്ത ബന്ധം രണ്ട് പ്ലസ് മൂന്നാണ് ആദ്യത്തെ സംഖ്യ രണ്ടായതുകൊണ്ട് ടു പ്ലസ് മൂന്നിനെ എനിക്ക് എന്തെന്ന് എഴുതാം രണ്ട് അധികം ഒന്നെന്ന് എഴുതാം ടു പ്ലസ് വൺ എന്ന് എഴുതാം ഓക്കെ അല്ലേ ദെൻ അഞ്ച് അധികം ആറിനെയോ ഫൈവ് പ്ലസ് സിക്സ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ ഫൈവ് ആണ് ദാറ്റ് മീൻസ് ഫൈവ് പ്ലസ് സിക്സ് എന്ന് പറയുന്ന നമ്പർ എത്രയാണ് ഫൈവ് പ്ലസ് വൺ ഫൈവ് പ്ലസ് ഫൈവ് പ്ലസ് വൺ ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ പറഞ്ഞത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്ന് അധികം ഒന്ന് അധികം ഒന്ന് അല്ലേ മൂന്ന് ഒന്നുകൾ കൂട്ടിയിരിക്കുന്നു നമുക്ക് എന്ത് ചെയ്യാം ഇതിലെ ആദ്യത്തെ രണ്ട് സംഖ്യകൾ മാത്രം എടുത്ത് കൂട്ടുമ്പോൾ വൺ അധികം വൺ എത്രയാണ് ടു ആണ് ഇനി ഒരു സംഖ്യയെ രണ്ട് പ്രാവശ്യം കൂട്ടുക എന്ന് വച്ചാൽ ഒരു സംഖ്യയെ രണ്ട് പ്രാവശ്യം കൂട്ടുക എന്ന് വച്ചാൽ എന്താണ് ആ സംഖ്യയെ രണ്ട് കൊണ്ട് ഗുണിക്കുക എന്നാണ് ശരിയല്ലേ അതായത് ഒന്നേ അധികം ഒന്നെന്ന് വച്ചാൽ രണ്ടേ ഗുണം ഒന്നാണ് എത്രയാണ് രണ്ടേ ഗുണം ഒന്നാണ് അതുപോലെ ഇവിടെ നോക്കുമ്പോൾ രണ്ട് അധികം രണ്ടെന്ന് വെച്ചാലോ രണ്ടേ ആ രണ്ടേ ഗുണം രണ്ടാണ് ശരിയല്ലേ ഇനി ഇവിടെ അഞ്ച് അധികം അഞ്ചെന്ന് വെച്ചാലോ
രണ്ടേ ഗുണം അഞ്ചാണ്. ശരിയല്ലേടേ, രണ്ടേ ഗുണം അഞ്ചാണ്. ഇത്രയും നമുക്ക് സംശയമില്ല, ഓക്കെ ആണല്ലോ. ഇനി ഇതിനോടെല്ലാം കൂടി ഇവിടെ എല്ലായിടത്തും ഒന്നല്ലേ കൂട്ടിയിരിക്കുന്നത്, ഇതിന് രണ്ടിനും കൂടി ഒന്ന് കൂട്ടി, ഇതിന് രണ്ടിനോടൊപ്പം ഒന്ന് കൂട്ടി, ഇതിന് രണ്ടിനോടൊപ്പവും ഒന്ന് കൂട്ടി. അതായത് ഇവിടെ എല്ലാം എന്ത് ചെയ്യാം, ഇതിനോടൊപ്പം ഒന്ന് കൂട്ടാം. ശരിയല്ലേ, ഇതിനോടൊപ്പം ഒന്ന് കൂട്ടാം. അപ്പോൾ റിസൾട്ട് എത്ര വരും? 2 × 1 = 2 ആണ്, 2 + 1 = 3 ആണ്. 2 × 4 ആണ്, 4 + 1 = 5 ആണ്. അതുപോലെ 2 × 5 = 10 ആണ്, 10 + 1 = 11 ആണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അപ്പോൾ 2 × 5 = 10 ആണ്, 10 + 1 = 11 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം തന്നെ 1 + 2, 2 + 3, 4, 5 + 6 അതായത് ഒരു എണ്ണൽ സംഖ്യയും അതിൻ്റെ അടുത്ത എണ്ണൽ സംഖ്യയും തമ്മിൽ കൂട്ടിയിരിക്കുന്നു. ഒരു എണ്ണൽ സംഖ്യയും അതിൻ്റെ അടുത്ത എണ്ണൽ സംഖ്യയും തമ്മിൽ കൂട്ടിയിരിക്കുന്നു. അതിനെ, ആ ഒരു ക്രിയയെ ഞാൻ എന്ത് ചെയ്തു, മറ്റൊരു രീതിയിലേക്ക് മാറ്റി എഴുതി, മറ്റൊരു രീതിയിലേക്ക് മാറ്റി എഴുതി. ശരിയല്ലേ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഞാനൊരു പൊതുവായ റിലേഷൻ കണ്ടെത്തുന്നു. അപ്പൊ ഇതിൽ നിന്ന് കണ്ടെത്താവുന്ന റിലേഷൻ എന്താണ്, ഒരു ബന്ധം എന്താണ്, അതായത് ആദ്യ സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചിട്ട് അതിനോടൊപ്പം 1 കൂട്ടുന്നു. ഇവിടെയും ആദ്യ സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടുന്നു, ആദ്യ സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടുന്നു. ശരിയല്ലേ, അപ്പോൾ ഇത് രണ്ടും കൂടി ഇതിൻ്റെ അതേ ഉത്തരം തന്നെയാണ് ഇങ്ങനെ ചെയ്താലും കിട്ടുക. ആണല്ലോ, സംശയമില്ലല്ലോ, ക്ലിയർ അല്ലേ. ഇതിൻ്റെ അതേ ഉത്തരങ്ങൾ തന്നെയല്ലേ നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോഴും കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും തുക എന്താണ്, തുല്യമാണ്. രണ്ടിൻ്റെയും സമ്മ് ഈക്വലാണ്, ഇത് രണ്ടിൻ്റെയും സമ്മ് ഈക്വലാണ്. ഇതിൻ്റെ സമ്മും ഇതിൻ്റെ സമ്മും എന്താണ്, ഈക്വലാണ്. ഇതിൻ്റെ സമ്മും ഇതിൻ്റെ സമ്മും ഈക്വലാണ്. ഇതിൻ്റെ സമ്മും ഇതിൻ്റെ സമ്മും ഈക്വലാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം എന്ത് ചെയ്തു, ആദ്യം 2 അടുത്തടുത്ത എണ്ണൽ സംഖ്യകൾ കൂട്ടി, ദെൻ അതിനെ എന്ത് ചെയ്തു, ആദ്യ എണ്ണൽ സംഖ്യയുടെ കൂടി 2 ഗുണിച്ചിട്ട് 2 ആദ്യത്തെ എണ്ണൽ സംഖ്യയോട് കൂടി 2 ഗുണിച്ചിട്ട് 1 കൂട്ടി. ഇവിടെയും ആദ്യത്തെ എണ്ണൽ സംഖ്യയോട് 2 ഗുണിച്ചിട്ട് 1 കൂട്ടി. ഇവിടെയും അങ്ങനെ തന്നെയാണ് ചെയ്തത് അല്ലേ. ശരിയല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ക്രിയയെ മറ്റൊരു തരത്തിൽ എഴുതി തുക രണ്ടും തുല്യമാണെന്ന് തെളിയിച്ചു. ഓക്കെ ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ഒരു സാധാരണ രീതിയിൽ പറയാൻ കഴിയുക, നമുക്കിത് എങ്ങനെ പറയാം, ഒരു എണ്ണൽ സംഖ്യയും, ഇങ്ങനെ പറയാം, ഒരു എണ്ണൽ സംഖ്യയും അതിനടുത്ത എണ്ണൽ സംഖ്യയും കൂട്ടുന്നതും, ഒരു എണ്ണൽ സംഖ്യയും അതിനടുത്ത എണ്ണൽ സംഖ്യയും കൂട്ടുന്നതും ആദ്യത്തെ എണ്ണൽ സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടുന്നതും തുല്യമാണ്. ഒരു എണ്ണൽ സംഖ്യയും അതിനടുത്ത എണ്ണൽ സംഖ്യയും കൂട്ടുന്നതും എന്താണ്, ആദ്യ സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടുന്നതും തുല്യമാണ്. ആദ്യ സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടുന്നതും തുല്യമാണ്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അപ്പൊ എങ്ങനെ പറയാടേ, ദ സം ഓഫ് 2 consecutive even numbers ഈസ് ഈക്വൽ ടു ദി 2 times ഓഫ് ദി ഫസ്റ്റ് നമ്പർ പ്ലസ് 1, ഈക്വൽ ടു ദി 2 times ഓഫ് ദി ഫസ്റ്റ് നമ്പർ പ്ലസ് 1. അല്ലെങ്കിൽ എന്ത് പറയാം, ദ സം ഓഫ് 2 consecutive numbers ഈക്വൽ ടു ദി സം ഓഫ് 1 and 2 times of the first number. Sum of 1 and 2 times of the first number. അല്ലേ, രണ്ട് എണ്ണൽ സംഖ്യകൾ കൂട്ടുന്നത് എന്താണ്, ആദ്യ എണ്ണൽ സംഖ്യയുടെ 2 മടങ്ങിനോട് 1 കൂട്ടുന്നതിന് തുല്യമാണ്. രണ്ട് എണ്ണൽ സംഖ്യ കൂട്ടുന്നത് ആദ്യ സംഖ്യയുടെ 2 മടങ്ങിനോട് 1 കൂട്ടുന്നതിന് തുല്യമാണ്. ശരിയല്ലേ, ദ സം ഓഫ് 2 consecutive natural numbers ഈസ് ഈക്വൽ ടു ദി സം ഓഫ് 1 and 2 times ഓഫ് ദ ഫസ്റ്റ് നമ്പർ. സം ഓഫ് 1 and 2 times ഓഫ് ദ ഫസ്റ്റ് നമ്പർ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്, സംശയമില്ലല്ലോ. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ എഴുതിയതുപോലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതിയാലോ. എന്തുപയോഗിച്ച് എഴുതാം, അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതാം. ഇതിൽ ആദ്യത്തെ സംഖ്യയെ ഞാൻ എക്സ് എന്നെടുത്താൽ, ഇതിലെ ഈ ഓരോ സംഖ്യകളെയും, ഈ ആദ്യം എഴുതിയിരിക്കുന്ന ഓരോ സംഖ്യകളെയും ഞാൻ എക്സ് എന്ന പൊതുവായ അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചാൽ, രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഇതിനേക്കാൾ 1 കൂടുതലാണ്, ഇതിനേക്കാൾ 1 കൂടുതലാണ്. ശരിയല്ലേ, അപ്പോൾ ഇതും ഇതിനേക്കാൾ 1 കൂടുതലായിരിക്കും. എക്സിനേക്കാൾ 1 കൂടുതലാണെന്ന് പറഞ്ഞാൽ ചാടിക്കേറി വൈ എന്ന് പറയരുത്. എന്ത് ചെയ്യുക, എക്സിനേക്കാൾ 1 കൂടിയ സംഖ്യ എന്ന് വെച്ചാൽ എന്തായിരിക്കും, എപ്പോഴും x + 1 ആയിരിക്കും. എന്തായിരിക്കും അവിടെ, x + 1 ആയിരിക്കും. ഓക്കെ, പറഞ്ഞു മനസ്സിലായോ. ABCDEF എന്നുള്ളത് എന്താണ്, ഒരു ലെറ്ററിൻ്റെ, നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ലെറ്ററിൻ്റെ ഓർഡർ മാത്രമാണ്, അല്ലാതെ എയേക്കാൾ 1 കൂടിയത് ബി, ബിയേക്കാൾ 1 കൂടിയത് സി, സിയേക്കാൾ 1 കൂടിയത് ഡി എന്ന് അർത്ഥമില്ല. പറഞ്ഞു മനസ്സിലായല്ലോ, അങ്ങനെ അർത്ഥമില്ല. അതെന്താണ്, അത്
കുറച്ച് അക്ഷരങ്ങൾ മാത്രമാണ് ഒരു ഓർഡറിനുള്ള അക്ഷരങ്ങൾ ആ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് മാത്രമാണ് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മാത്രമാണ് അപ്പോൾ x നേക്കാൾ 1 കൂടിയ സംഖ്യ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയണം x + 1 എന്നേ പറയാവൂ അല്ലാതെ എങ്ങനെ പറയരുത് y എന്ന് ചാടി കേറി പറയരുത് ഓക്കേ ആണല്ലോ അപ്പോൾ ആദ്യ സംഖ്യ x എന്ന് എടുത്താൽ ആദ്യ സംഖ്യയും രണ്ടാമത്തെ സംഖ്യയും തമ്മിൽ ബന്ധമുണ്ട് എന്താണ് ആ ബന്ധം ആദ്യ സംഖ്യയേക്കാൾ 1 കൂടിയതാണ് രണ്ടാമത്തെ സംഖ്യ സോ x + 1 എന്ന് എഴുതി നോക്കുക ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം ഈ രീതിയിലേക്ക് മാറ്റാം അപ്പോൾ എന്ത് ചെയ്യുക 2x കൾ കൂട്ടിയാൽ രണ്ട് എക്സുകൾ കൂട്ടിയാൽ ഒരു സംഖ്യ രണ്ട് പ്രാവശ്യം കൂട്ടിയാൽ അത് എന്തിനു തുല്യം ആ സംഖ്യയെ രണ്ട് കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യം ഒന്നേ പ്ലസ് ഒന്ന് എന്താണ് രണ്ടേ ഇൻറ്റു ഒന്നാണ് രണ്ടേ പ്ലസ് രണ്ട് രണ്ടേ ഇൻറ്റു രണ്ടാണ് അഞ്ചേ പ്ലസ് അഞ്ച് രണ്ടേ ഇൻറ്റു അഞ്ചാണ് ഇനി ആറേ പ്ലസ് ആറ് രണ്ടേ ഇൻറ്റു ആറാണ് പത്തേ പ്ലസ് പത്ത് രണ്ടേ ഇൻറ്റു പത്താണ് ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് എക്സ് എത്രയായിരിക്കും രണ്ടേ ഇൻറ്റു എക്സ് ആയിരിക്കും അപ്പോൾ രണ്ടേ ഇൻറ്റു എക്സ് എന്ന് വെച്ചാൽ രണ്ട് എക്സ് രണ്ടേ ഇൻറ്റു എക്സ് രണ്ട് എക്സ് പറഞ്ഞ് മനസ്സിലായല്ലോ രണ്ടേ ഇൻറ്റു എക്സ് രണ്ട് എക്സ് രണ്ട് എക്സിനോടൊപ്പം ഒന്ന് കൂട്ടുക പ്ലസ് വൺ രണ്ട് എക്സ് പ്ലസ് വൺ അപ്പോൾ ഇത് ക്രിയ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും രണ്ട് എക്സ് പ്ലസ് ഒന്ന് എന്ന് കിട്ടും അതായത് ഇതിനെ നമ്മൾ ഏത് രീതിയിലേക്ക് മാറ്റി എഴുതും രണ്ട് എക്സ് പ്ലസ് ഒന്ന് രീതിയിലേക്ക് മാറ്റി എഴുതും അപ്പോൾ ഈ രണ്ട് എക്സ് പ്ലസ് ഒന്ന് എന്ന് പറയുന്നത് ആ ഇവിടെ എഴുതിയിരിക്കുന്നതിന് തുല്യമല്ലേ ആദ്യ സംഖ്യയുടെ രണ്ട് മടങ്ങിനോട് ഒന്ന് കൂട്ടി അതല്ലേ എഴുതിയിരിക്കുന്ന ശരിയല്ലേ ഇനി അക്ഷരങ്ങൾ തമ്മിൽ കൂട്ടിയാൽ അല്ലെങ്കിൽ അക്ഷരവും അക്ഷരവും തമ്മിൽ കൂട്ടിയാലോ ഒരു അക്ഷരവും സംഖ്യയും തമ്മിൽ കൂട്ടിയാലോ നമുക്ക് എന്ത് കിട്ടില്ല ഇത് റിസൾട്ട് കിട്ടില്ല അത് അങ്ങനെ എഴുതാനേ പറ്റൂ അത് അങ്ങനെ എഴുതാനേ പറ്റൂ അപ്പോൾ നമ്മൾ പറഞ്ഞു എക്സിനേക്കാൾ ഒന്ന് കൂടിയ സംഖ്യ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതണം എക്സ് പ്ലസ് ഒന്ന് എന്ന് എഴുതണം അങ്ങനെയാണെങ്കിൽ വൈയേക്കാൾ ഒന്ന് കൂടിയ സംഖ്യ എന്ന് പറഞ്ഞാൽ വൈ പ്ലസ് വൺ അല്ലേ ഇസഡിനേക്കാൾ ഒന്ന് കുറഞ്ഞ സംഖ്യ എന്ന് വെച്ചാൽ ഇസഡ് മൈനസ് വൺ ഇസഡ് കുറയ്ക്കണം ഒന്ന് ശരിയല്ലേ ഇനി ഇസഡിനേക്കാൾ രണ്ട് കൂടിയ സംഖ്യ എന്ന് വെച്ചാൽ ഇസഡ് അധികം രണ്ട് ഓക്കെ ആണല്ലോ അതുപോലെ ഇസഡിൻ്റെ മൂന്ന് മടങ്ങെന്ന് പറഞ്ഞാലോ ഇസഡിൻ്റെ ത്രീ ടൈംസ് എന്ന് പറഞ്ഞാൽ ത്രീ ഇസഡ് എക്സിൻ്റെ ടു ടൈംസ് എന്ന് വെച്ചാൽ ടു എക്സ് ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ പറഞ്ഞത് അപ്പോൾ എക്സ് പ്ലസ് വൺ സീക്വൽ എന്തായിരിക്കും ടു എക്സ് പ്ലസ് വൺ അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ് രണ്ട് എന്ന സംഖ്യയിലെടുത്ത് കൂട്ടി ആ ഒരു ബന്ധത്തെ അല്ലെങ്കിൽ ആ ഒരു തുകയെ നമ്മൾ എന്ത് ചെയ്തു മറ്റൊരു തരത്തിൽ എഴുതി നമ്മൾ മറ്റൊരു തരത്തിൽ എഴുതി അതുപോലെ എന്ത് ചെയ്തു അതിനെ നമ്മുടെ സാധാരണ ഭാഷയിൽ കോമൺ ലാംഗ്വേജിൽ നമ്മൾ എങ്ങനെ പറഞ്ഞു സം ഓഫ് ടു കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് വൺ ആൻഡ് ടു ടൈംസ് ഓഫ് ദ ഫസ്റ്റ് നമ്പർ എന്ന് എഴുതി ഓക്കെ ശരിയല്ലേ രണ്ട് എണ്ണൽ സംഖ്യയുടെ തുക എന്ന് പറയുന്നത് ആദ്യ സംഖ്യയുടെ രണ്ട് മടങ്ങിനോട് ഒന്ന് കൂട്ടുന്നതാണ് രണ്ട് എണ്ണൽ സംഖ്യയുടെ തുക ആദ്യ സംഖ്യയുടെ രണ്ട് മടങ്ങിനോട് ഒന്ന് കൂട്ടുന്നതാണ് ഓക്കെ ആണല്ലോ ദെൻ നമ്മൾ എന്ത് ചെയ്തു അതിനെ ബീജഗണിത രൂപം അല്ലെങ്കിൽ ഓറഞ്ച് ബ്രാക്ക് രീതിയിലും എഴുതി വെച്ചു ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ ദെൻ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഭാഗത്തിലേക്ക് പോകാം ആറ് എന്ന സംഖ്യയോടൊപ്പം ഞാൻ ഒൻപത് എന്ന സംഖ്യ കൂട്ടുന്നു ആറ് എന്ന സംഖ്യയോടൊപ്പം ഒൻപത് എന്ന സംഖ്യ കൂട്ടുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു അതിൽ നിന്നും ഞാൻ ഒൻപത് കുറയ്ക്കുന്നു അതിൽ നിന്ന് ഒൻപത് കുറയ്ക്കുന്നു ആറ് എന്ന സംഖ്യയോടൊപ്പം ഒൻപത് കൂട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഒമ്പത് കുറയ്ക്കുന്നു ആറ് അധികം ഒൻപത് എത്രയാണ് പതിനഞ്ചാണ് പതിനഞ്ചേ മൈനസ് ഒൻപത് എത്രയാണ് ആറാണ് എത്രയാണ് ആറാണ് ശരിയല്ലേ ഡേ പതിനഞ്ചേ മൈനസ് ഒമ്പത് സമം ആറാണ് ഓക്കെ ആണല്ലോ ഇനി വേറൊരു സംഖ്യ എടുക്കുന്നു എട്ട് എട്ടിനോടൊപ്പം ഞാൻ പതിനൊന്ന് കൂട്ടുന്നു അല്ലെങ്കിൽ പന്ത്രണ്ട് കൂട്ടുന്നു എട്ട് അധികം പന്ത്രണ്ട് അതിൽ നിന്നും പന്ത്രണ്ട് കുറച്ചാൽ എന്ത് കിട്ടും എട്ട് അധികം പന്ത്രണ്ട് ഇരുപതാണ് ഇരുപതെന്ന് പന്ത്രണ്ട് കുറച്ചാൽ വീണ്ടും എട്ടെന്ന് കിട്ടും ഇനി പത്ത് അധികം ഇരുപത് പത്ത് അധികം ഇരുപത് അതിനോടൊപ്പം ഇരുപത് കുറച്ചാലോ അതിൽ നിന്നും ഇരുപത് കുറച്ചാലോ എന്ത് കിട്ടും പത്ത് അധികം ഇരുപത് മുപ്പതാണ് മുപ്പത് മൈനസ് ഇരുപത് വീണ്ടും പത്താണ് ശരിയാണല്ലോ ക്ലിയർ ആണല്ലോ പറഞ്ഞത് സംശയമില്ലല്ലോ ഇനി ഇതിനെന്ത് ചെയ്യാം മറ്റൊരു രീതിയിൽ എഴുതി നോക്കാം നോക്കിക്കോ ആറ് അധികം ഒൻപത് മൈനസ് ഒമ്പത് സമം ആറ് എന്ന് പറഞ്ഞാൽ ഒമ്പതിൽ നിന്നും ഒമ്പത് കുറച്ച് അതിനോടൊപ്പം ആറ് കൂട്ടുന്നതല്ലേ ഇവിടെ ഒമ്പതിൽ നിന്നും ഒൻപത് കുറച്ചിട്ട് ആറ് കൂട്ടിയാൽ എന്ത് കിട്ടും ആറ് തന്നെ കിട്ടും അതുപോലെ പന്ത്രണ്ടിൽ നിന്നും പന്ത്രണ്ട് കുറച്ചിട്ട് എട്ട് കൂട്ടിയാൽ എട്ട് തന്നെ കിട്ടും ഇരുപതിൽ നിന്നും ഇരുപത് കുറച്ചിട്ട് പത്ത് കൂട്ടിയാൽ പത്ത് തന്നെ കിട്ടും അപ്പോൾ ഇതിനെ എങ്ങനെ പറയാം ഇസ് ഈക്വൽ ടു ഇങ്ങനെ പറയാടേ ആറ് പ്ലസ് ഒൻപത് മൈനസ് ഒൻപത് ആറ് പ്ലസ് ഒൻപത് മൈനസ് ഒൻപത് അതുപോലെ ഇതിനെങ്ങനെ പറയാം
എട്ട് അധികം പന്ത്രണ്ട് മൈനസ് പന്ത്രണ്ട് ശരിയല്ലേ. ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്രാക്കറ്റിനകത്തുള്ളത് ആദ്യം ചെയ്യുക അല്ലേ. ഒൻപത് മൈനസ് ഒൻപത് പൂജ്യമാണ്, ആറ് അധികം പൂജ്യം ആറായി. പന്ത്രണ്ട് മൈനസ് പന്ത്രണ്ട് പൂജ്യമാണ്, എട്ട് അധികം പൂജ്യം എട്ടായിരിക്കും. അതുപോലെ ഇവിടെ പറയുമ്പോൾ പത്ത് അധികം ഇരുപത് മൈനസ് ഇരുപത്, ഇരുപത് മൈനസ് ഇരുപത് എന്ത് കിട്ടി? പത്ത് അധികം പൂജ്യം പത്തെന്ന് കിട്ടും, ശരിയല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു കണക്കെഴുതി, ഒരു കണക്കെഴുതിയിട്ട് അല്ലെങ്കിൽ ഒരു ക്രിയ ചെയ്തു. ആ ക്രിയയെ നമ്മൾ എന്ത് ചെയ്തു? മറ്റൊരു തരത്തിലും ഉത്തരം ശരിയാക്കി. ആ ക്രിയയെ മറ്റൊരു തരത്തിൽ എഴുതിയും ഇതേ ഉത്തരത്തെ ആ കണ്ടെത്തി. അതുപോലെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്തു? ഒരു ക്രിയ ചെയ്തു, ആ ക്രിയയെ മറ്റൊരു തരത്തിൽ എഴുതിയിട്ട് ഉത്തരം എന്ത് ചെയ്തു? കണ്ടെത്തി. സെയിം ആണെന്ന് കണ്ടെത്തി, അത് ഒരേപോലെയാണെന്ന് കണ്ടെത്തി. മറ്റൊരു ക്രിയ ചെയ്തിട്ട് ആ ക്രിയയെ എന്ത് ചെയ്തു? വേറൊരു തരത്തിൽ ചെയ്തപ്പോൾ ഉത്തരം എന്താണ്? ഇതിൻ്റെ തന്നെയാണെന്ന് കണ്ടെത്തി. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് സാധാരണ ഭാഷയിൽ എങ്ങനെ പറയാം? നമ്മുടെ ഓർഡിനറി ലാംഗ്വേജിൽ എങ്ങനെ പറയാം നമുക്ക്? ഇപ്പം മലയാളം മീഡിയംകാരുടെ ഓർഡിനറി ലാംഗ്വേജ് എന്തായിരിക്കും? മലയാളമായിരിക്കും. മലയാളത്തിൽ പറഞ്ഞാൽ മതി, മലയാളത്തിൽ എഴുതി വെച്ചാൽ മതി. ദെൻ ഇംഗ്ലീഷ് മീഡിയംകാരുടെ ഓർഡിനറി ലാംഗ്വേജ് എന്താണ്? ഇംഗ്ലീഷാണ്. നിങ്ങളുടെ മീഡിയം ലാംഗ്വേജ് എന്താണ്? ഇംഗ്ലീഷാണ്. നിങ്ങൾ എക്സാം എഴുതുന്നത് ഇംഗ്ലീഷിലാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ ഇംഗ്ലീഷ് തന്നെ എഴുതുക. ഓക്കെ ആണല്ലോ. അപ്പോൾ എക്സാം ഒരു ചോദ്യം ചോദിക്കുന്നു, ഒരു റിലേഷൻ തന്നിട്ട്, അതാ ഇതുപോലെ എന്തെങ്കിലും റിലേഷൻ തന്നിട്ട് എന്ത് പറയുന്നു? അതിനെ മറ്റൊരു രീതിയിൽ എഴുതുക. അതിനെ മറ്റൊരു രീതിയിൽ എഴുതുക. മറ്റൊരു രീതിയിൽ എഴുതുക എന്ന് പറയുമ്പോൾ ആ രീതിയിൽ എഴുതിയാലും ഉത്തരം ഇത് തന്നെ ആയിരിക്കണം. മറ്റൊരു രീതിയിൽ എഴുതുമ്പോഴും ഉത്തരം ഇത് തന്നെ ആയിരിക്കണം. ഓക്കെ ആണല്ലോ. മറ്റൊരു രീതിയിൽ എഴുതിയാലും ഉത്തരം ഇത് തന്നെ ആയിരിക്കണം, മറന്നു പോകരുത്. ദെൻ എന്ത് പറയുന്നു? നിങ്ങൾ കണ്ടെത്തിയ റിലേഷനെ എന്ത് ചെയ്യുക? ഓർഡിനറി ലാംഗ്വേജിൽ നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ എഴുതുക എന്ന് പറഞ്ഞാൽ, റൈറ്റ് ദ റിലേഷൻ ഇൻ ഓർഡിനറി ലാംഗ്വേജ്, ഇൻ യുവർ ഓൺ ഓർഡിനറി ലാംഗ്വേജ് എന്ന് എഴുതിയാൽ എന്ത് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുക? ഇംഗ്ലീഷ് മീഡിയംകാരാണെങ്കിൽ ആ ബന്ധം ഇംഗ്ലീഷിൽ എഴുതി വയ്ക്കുക, മലയാളം മീഡിയംകാരാണെങ്കിൽ മലയാളത്തിൽ എഴുതി വയ്ക്കുക. എന്താ പറയുക, ഈ ഒരു ബന്ധം, ഈ ഒരു റിലേഷൻ നമുക്ക് എങ്ങനെ പറയാം? രണ്ട് സംഖ്യകളുടെ തുകയിൽ നിന്നും രണ്ടാമത്തെ സംഖ്യ കുറയ്ക്കുന്നതും രണ്ടാമത്തെ സംഖ്യയിൽ നിന്നും അതേ സംഖ്യ കുറച്ചിട്ട് ആദ്യ സംഖ്യ കൂട്ടുന്നതും തുല്യമാണ്. ആദ്യ സംഖ്യ കൂട്ടുന്നതും തുല്യമാണ്. ഇഫ് വി ആഡ് എ നമ്പർ ടു അനദർ ആൻഡ് സബ്ട്രാക്ട് ദ സെക്കൻഡ് വൺ ഫ്രം ദ സം, അല്ലേ, ഇഫ് വി ആഡ് ടു നമ്പേഴ്സ് ആൻഡ് സബ്ട്രാക്ട് ദ സെക്കൻഡ് വൺ ഫ്രം ദി സം ഈസ് ഈക്വൽ ടു ആഡിങ് ദ ഫസ്റ്റ് നമ്പർ ടു ദി ഡിഫറൻസ് ഓഫ് സെക്കൻഡ് നമ്പർ ആൻഡ് ദ സെയിം നമ്പർ, സെക്കൻഡ് നമ്പർ ആൻഡ് ദ സെയിം നമ്പർ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇതിനെ അക്ഷരം ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? ഇവിടെ നോക്കിക്കോ, ഇവിടെ ബന്ധങ്ങൾ പറയുമ്പോൾ അക്ഷരങ്ങൾ തമ്മിൽ എന്തില്ല, അല്ലെങ്കിൽ ഈ സംഖ്യകൾ തമ്മിൽ പൊതുവായ ഒരു റിലേഷൻ പറയുന്നില്ല, പൊതുവായ ഒരു റിലേഷൻ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യ സംഖ്യയെ, ഇതിനെല്ലാത്തിനെയും ഞാൻ എക്സ് എന്ന് സൂചിപ്പിച്ചാൽ രണ്ടാമത്തേത് എന്തായിരിക്കും? ഇവ തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് മറ്റൊരു അക്ഷരം എടുക്കാം, വൈ എന്നെടുത്തു. നിങ്ങൾക്ക് ഏത് അക്ഷരം വേണമെങ്കിലും എടുക്കാം കേട്ടോ, ഞാൻ വൈ എന്നെടുത്തു. ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? രണ്ടാമത്തെ സംഖ്യ കുറയ്ക്കണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സംഖ്യയെ സൂചിപ്പിക്കുന്ന അക്ഷരം വൈ ആയതുകൊണ്ട് ഇവിടെ വൈ തന്നെ കുറയ്ക്കണം. ഓക്കെ ആണോ, ഇവിടെ വൈ തന്നെ കുറയ്ക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് എന്തിനു തുല്യമാണ്? ഇത് രണ്ടും കുറച്ചിട്ട് ഇത് കൂട്ടുന്നതിന് തുല്യമാണെന്ന് എഴുതി വെച്ചേക്കുന്നത് അല്ലേ. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് വൈ മൈനസ് വൈ, എക്സ് പ്ലസ് വൈ മൈനസ് വൈ. അപ്പൊ ഇതാണ് എന്താ ഇതിന്റെ ആൾജിബ്രായിക് ഫോം. അപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് എങ്ങനെയാണ്? ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിനെ മറ്റൊരു രീതിയിൽ എഴുതുക അല്ലേ. റൈറ്റ് അനദർ ഫോം, റൈറ്റ് ഇൻ അനദർ ഫോം, ദെൻ ഇവ തമ്മിലുള്ള ബന്ധം എന്ത് ചെയ്യുക? സാധാരണ ഭാഷയിൽ വിവരിക്കുക. ഓക്കെ, വാട്ട് ഈസ് ദി റിലേഷൻ, അല്ലെങ്കിൽ റൈറ്റ് ദി റിലേഷൻ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ റിലേഷൻ ഇൻ ഓർഡിനറി ലാംഗ്വേജ്. ദെൻ മൂന്നാമത്തെ ചോദ്യം, ഇതിൻ്റെ ബീജഗണിത രൂപം എഴുതുക. റൈറ്റ് ഈസ് ഓൾജിബ്രായിക് ഫോം, റൈറ്റ് ഈസ് ഓൾജിബ്രായിക് ഫോം. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ പറഞ്ഞത്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക? വായിക്കുക. ഓക്കെ, ക്ലാസ് നിങ്ങൾ എവിടം വരെ, നമ്മൾ എവിടം വരെ എന്ത് ചെയ്യുന്നു പഠിപ്പിക്കുന്നുവോ അത്രയും ഭാഗം വരെ വായിക്കുക. അതിനകത്ത് ബോക്സിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ദെൻ അത് ഉപയോഗിച്ച് ആ ഒരു ബോക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് കുറേയേറെ നമ്പേഴ്സ് എടുത്ത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? അത് സ്വന്തമായിട്ട് എഴുതി നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ എന്തുകൂടി എഴുതി വയ്ക്കുക? ഓൾജിബ്രായിക് ഫോം കൂടി എഴുതി വയ്ക്കുക, മറന്നു പോകരുത് കേട്ടോ.
ഇതിന് അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നു ഞാൻ എന്ത് ചെയ്യാണ് ഒരു മൂന്ന് നമ്പർ ആഡ് ചെയ്യുകയാണ് ആറ് അധികം എട്ട് അധികം പന്ത്രണ്ട് ആറ് അധികം എട്ട് അധികം പന്ത്രണ്ട് അതുപോലെ നാല് അധികം ഒൻപത് അധികം പതിനൊന്ന് അതുപോലെ നാല് അധികം ഒൻപത് അധികം പതിനൊന്ന് ഓക്കെ ഏഴ് അധികം പതിനഞ്ച് അധികം ഏഴ് അല്ലെങ്കിൽ എട്ട് ഏഴ് അധികം പതിനഞ്ച് അധികം എട്ട് അപ്പോൾ നമ്മൾ മൂന്ന് സംഖ്യകൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് മൂന്ന് സംഖ്യകൾ എങ്ങനെയാണ് കൂട്ടുന്നത് ആദ്യത്തെ രണ്ട് സംഖ്യയോടൊപ്പം മൂന്നാമത്തെ സംഖ്യ കൂട്ടും ശരിയല്ലേ ആദ്യത്തെ രണ്ട് സംഖ്യയും കൂട്ടി കിട്ടുന്നതിനോടൊപ്പം മൂന്നാമത്തെ സംഖ്യ കൂട്ടും അതായത് ആറ് അധികം എട്ട് ആ കിട്ടുന്നതിനെ പന്ത്രണ്ട് കൊണ്ട് കൂട്ടും അപ്പോൾ ആറ് എട്ടും പതിനാല് പതിനാലും പന്ത്രണ്ടും എത്രയാണ് ഇരുപത്തി ആറാണ് ഇവിടെയും അത് തന്നെ ആദ്യ സംഖ്യകൾ കൂട്ടിയിട്ട് അതിനോടൊപ്പം പതിനൊന്ന് കൂട്ടും നാലും ഒൻപതും പതിമൂന്ന് പതിമൂന്ന് അധികം പതിനൊന്ന് ഇരുപത്തിനാല് ദൻ ഇവിടെ ഏഴ് അധികം പതിനഞ്ച് ഏഴ് അധികം പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടും എട്ടും മുപ്പത് ഓക്കെ അല്ലേടാ ക്ലിയർ അല്ലേ അപ്പോൾ ആറ് അധികം എട്ട് അധികം പന്ത്രണ്ട് നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ ആറ് അധികം എട്ട് അധികം പന്ത്രണ്ട് എന്ന് എഴുതാം ശരിയല്ലേ സിക്സ് പ്ലസ് എയ്റ്റ് പ്ലസ് ട്വൽവ് എന്ന് വെച്ചാൽ സിക്സ് പ്ലസ് എയ്റ്റ് പ്ലസ് ട്വൽവ് അതായത് ആറ് അധികം എയ്റ്റ് എട്ട് അത് നമ്മൾ കൂട്ടുക അതിൻ്റെ ഉത്തരത്തോടൊപ്പം ഈ സംഖ്യ കൂട്ടുക ഇതിൻ്റെ ഉത്തരത്തോടൊപ്പം ഇത് കൂട്ടുക ഇതിൻ്റെ ഉത്തരത്തോടൊപ്പം ഇത് കൂട്ടുക അങ്ങനെയല്ലേ അങ്ങനെയാണെങ്കിൽ ഇതിനെ അപ്പോൾ ഇങ്ങനെ കൂട്ടി നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു ഞാൻ എന്താ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂട്ടിയിട്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂട്ടിയിട്ട് അതിനോടൊപ്പം ആദ്യത്തെ അത് കൂട്ടിയാലോ അതായത് ഇങ്ങനെ ആറ് പ്ലസ് എയ്റ്റ് പ്ലസ് ട്വൽവ് അപ്പോൾ ബ്രാക്കറ്റിനകത്തുള്ള ആദ്യം ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ എട്ട് അധികം പന്ത്രണ്ട് ഇരുപത് ഇരുപതിൻ്റെ കൂടെ ആറ് അധികം ഇരുപത് എത്രയായിരിക്കും ഇരുപത്തി ആറായിരിക്കും ഇനി ഇതിനെ എങ്ങനെ എഴുതുന്നു നാല് അധികം ഒൻപത് അധികം പതിനൊന്ന് എഴുതുന്നു നാല് അധികം ഒൻപത് അധികം പതിനൊന്ന് എഴുതുന്നു നാല് അധികം ഒൻപത് അധികം പതിനൊന്ന് എഴുതുന്നു അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും നാല് അധികം ഒൻപത് അധികം പതിനൊന്ന് ഇരുപതാണ് ഇരുപതും നാലും ഇരുപത്തിനാല് ഇവിടെയോ ഏഴ് അധികം പതിനഞ്ച് അധികം എട്ട് എന്ന് എഴുതുന്നു ഏഴ് അധികം പതിനഞ്ച് അധികം എട്ട് അതായത് പതിനഞ്ചും അധികം എട്ടും ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നും ഏഴ് മുപ്പത് ഓക്കെ ആണല്ലോ അതായത് മൂന്ന് നമ്പറിനെ നമുക്ക് എങ്ങനെയൊക്കെ ആഡ് ചെയ്യാം എങ്ങനെയൊക്കെ കൂട്ടാം എന്നാണ് പറയുന്നത് മൂന്ന് നമ്പറിനെ എങ്ങനെയൊക്കെ ആഡ് ചെയ്യാം എങ്ങനെയൊക്കെ ആഡ് ചെയ്യാം എന്നാണ് പറയുന്നത് ഞാൻ എന്ത് ചെയ്യുന്നു ഇതിന് പകരം ഒരു ഭിന്നസംഖ്യ എടുത്താലോ അര പ്ലസ് ഒന്നര പ്ലസ് രണ്ടര അര അധികം ഒന്നര അധികം രണ്ടര സമം അര അധികം ഒന്നര എത്രയാണ് അരയും ഒന്നരയും ചേർന്നാൽ ഒന്നര എന്ന് പറഞ്ഞാൽ മൂന്ന് അര ചേരുന്നതാണ് അല്ലേ മൂന്ന് അര ചേരുന്നതാണ് ഒന്നര നമ്മൾ കുഞ്ഞിലെ പഠിച്ചിട്ടുണ്ട് മൂന്ന് അര ചേരുന്നതാണ് ഒന്നര അപ്പൊ ഈ മൂന്ന് അരയോടൊപ്പം ഒരയും കൂടെ ആയാൽ നാല് അരയാവും നാല് അര ചേർന്നാലോ രണ്ട് നാല് അര ചേർന്നാൽ രണ്ട് നാല് അര എന്ന് വെച്ചാൽ നാലേ ഗുണം അര നാലേ ഗുണം അര എത്രയാണ് രണ്ടാണ് കഴിഞ്ഞ വർഷം പഠിച്ചു അല്ലേ ആ രണ്ടിനോടൊപ്പം രണ്ടര കൂട്ടിയാലോ രണ്ട് അധികം രണ്ടര രണ്ട് രണ്ട് നാല് അപ്പൊ നാലര എത്രയാണേ ഫോർ ആൻഡ് വൺ ബൈ ടു ഇതിനെ എന്ത് ചെയ്യുന്നു ഇതേപോലെ കൂട്ടുന്നു അപ്പോൾ എങ്ങനെ എഴുതാം അര പ്ലസ് ഇതാണ് അര പ്ലസ് ഒന്നര പ്ലസ് രണ്ടര അല്ലേ ഹാഫ് പ്ലസ് വൺ ആൻഡ് ഹാഫ് പ്ലസ് ടു ആൻഡ് ഹാഫ് ബ്രാക്കറ്റിനകത്തുള്ള ആദ്യം ചെയ്യുക വൺ ആൻഡ് ഹാഫ് പ്ലസ് ടു ആൻഡ് ഹാഫ് എങ്ങനെ ആഡ് ചെയ്യും വൺ പ്ലസ് ടു ത്രീ ആണ് ഹാഫ് പ്ലസ് ഹാഫ് വൺ ആണ് ത്രീ പ്ലസ് ഹാഫ് സോറി ത്രീ പ്ലസ് വൺ ഫോർ ആണ് വൺ പ്ലസ് ടു ത്രീ ആണ് ഹാഫ് പ്ലസ് ഹാഫ് ഒന്നാണ് അപ്പോൾ ത്രീ പ്ലസ് വൺ ഫോർ ആണ് അല്ലേ ഒന്ന് അധികം രണ്ട് മൂന്ന് അര അധികം അര ഒന്ന് അപ്പോൾ മൂന്ന് അധികം ഒന്ന് നാല് നാല് പ്ലസ് അര എത്രയാണ് നാലരയാണ് ശരിയല്ലേ അപ്പോൾ മൂന്ന് സംഖ്യകൾ അത് മൂന്ന് എണ്ണൽ സംഖ്യകൾ എടുത്തു ഇവിടെ എന്താണ് നമ്മൾ എടുത്തത് ഭിന്ന സംഖ്യകളാണ് ഫ്രാക്ഷനാണ് എടുത്തത് ഇത് നമ്മൾ ഒരു ടൈപ്പ് സംഖ്യ കൂടി കഴിഞ്ഞ വർഷം പഠിച്ചു ശരിയല്ലേ നമ്മൾ ആറാം ക്ലാസ്സിൽ ഒരു തരത്തിലുള്ള സംഖ്യ കൂടി പഠിച്ചു ഏതാണത് ദശാംശ സംഖ്യയാണ് ഡെസിമൽ നമ്പറാണ് ശരി പോയിന്റ് ഫൈവ് പ്ലസ് വൺ പോയിന്റ് ഫൈവ് പ്ലസ് ടു പോയിന്റ് ഫൈവ് എന്ത് കിട്ടും
പോയിന്റ് ഫൈവ് പ്ലസ് വൺ പോയിന്റ് ഫൈവ് പോയിന്റ് ഫൈവും വൺ പോയിന്റ് ഫൈവും കൂട്ടിയാലോ, കൂട്ടി നോക്കുക, വൺ പോയിന്റ് ഫൈവ് പ്ലസ് സീറോ പോയിന്റ് ഫൈവ്. ദശാംശ സംഖ്യകൾ കൂട്ടുമ്പോൾ ചെയ്യേണ്ട കാര്യം, കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും ഈ പോയിന്റ് ഒരേ നിരപ്പിനായിരിക്കണം, പോയിന്റ് ഒരേ നിരപ്പിനായിരിക്കണം. ദെൻ അഞ്ചും അഞ്ചും പത്ത്, പത്തിന് പൂജ്യം ശിഷ്ട, പത്തിന് പൂജ്യം ശിഷ്ട ഒന്നാണ്, ഒന്ന് അധികം ഒന്ന് രണ്ട്, ടു പോയിന്റ് സീറോ. ടു പോയിന്റ് സീറോടൊപ്പം ടു പോയിന്റ് ഫൈവ് ആഡ് ചെയ്താൽ ഫൈവ് പ്ലസ് സീറോ ഫൈവ് ആണ്, പോയിന്റ് അതുപോലെ ഇടാം, ടു പ്ലസ് ടു ഫോർ ആണ്, ഫോർ പോയിന്റ് ഫൈവ്. ഫോർ പോയിന്റ് ഫൈവ് ദാറ്റ് ഇസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാം, സീറോ പോയിന്റ് ഫൈവ് പ്ലസ് വൺ പോയിന്റ് ഫൈവ് പ്ലസ് ടു പോയിന്റ് ഫൈവ്. സീറോ പോയിന്റ് ഫൈവ് പ്ലസ് വൺ പോയിന്റ് ഫൈവ് പ്ലസ് ടു പോയിന്റ് ഫൈവ്, ശരിയല്ലേ? വൺ പോയിന്റ് ഫൈവ് പ്ലസ് ടു പോയിന്റ് ഫൈവ് എത്രയാണ്? ഫോർ ആണ് അല്ലേ? ഫൈവ് പ്ലസ് ഫൈവ് ടെൻ ആണ്, സോ സീറോ എഴുതാം, ഒന്ന് ശിഷ്ടം. ടു പ്ലസ് വൺ ത്രീ, ത്രീ പ്ലസ് വൺ ഫോർ, ഫോർ പോയിന്റ് സീറോ എന്ന് വരും. ഫോർ പോയിന്റ് സീറോയോടൊപ്പം സീറോ പോയിന്റ് ഫൈവ് ആഡ് ചെയ്താൽ ഫോർ പോയിന്റ് ഫൈവ്, എത്രയാണ്? ഫോർ പോയിന്റ് ഫൈവ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇതും എന്താണ്, അതായത് ഫിറ്റ്നസ്, അതായത് ഈ പറഞ്ഞ ദശാംശം നൽകിക്കും ഈ ഒരു നിയമം ബാധകമാണ്. അപ്പോൾ ഇവിടുത്തെ റിലേഷൻ എന്താണ്, ഇതിൽ നിന്നും എല്ലാം കിട്ടുന്ന ആ ഒരു ബന്ധം നമുക്ക് സാധാരണ ഭാഷയിൽ നമുക്ക് എങ്ങനെ പറയാം, ഇതിൽ നിന്നും എല്ലാം കിട്ടുന്ന ബന്ധം നമുക്ക് എങ്ങനെ പറയാടേ? മൂന്ന് സംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ, മൂന്ന് സംഖ്യ മലയാളത്തിൽ പറയാം ആദ്യം, മൂന്ന് സംഖ്യകൾ കൂട്ടുമ്പോൾ, മൂന്ന് സംഖ്യകൾ കൂട്ടുമ്പോൾ ആദ്യ രണ്ട് സംഖ്യയോടൊപ്പം മൂന്നാമത്തെ സംഖ്യ കൂട്ടുന്നതും രണ്ടാമത്തെയും മൂന്നാമത്തെയും സംഖ്യയുടെ തുകയോടൊപ്പം ആദ്യ സംഖ്യ കൂട്ടുന്നതും തുല്യമാണ് അല്ലേ? മൂന്ന് സംഖ്യകൾ കൂട്ടുമ്പോൾ ആദ്യ രണ്ട് സംഖ്യകളുടെ തുകയോടുകൂടി മൂന്നാമത്തെ സംഖ്യ കൂട്ടുന്നതും രണ്ടാമത്തെയും മൂന്നാമത്തെയും സംഖ്യകളുടെ തുകയോടുകൂടി ആദ്യത്തെ സംഖ്യ കൂട്ടുന്നതും തുല്യമാണ്, ശരിയല്ലേ? ഇഫ് വി ആഡ് ത്രീ നമ്പേഴ്സ് ടുഗദർ, ദ സം ഓഫ് ഫസ്റ്റ് ടു നമ്പേഴ്സ് പ്ലസ് ദ തേർഡ് നമ്പർ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ആഡിങ് ദ തേർഡ് നമ്പർ ടു ദ ഫസ്റ്റ് ടു, ടു ദ സം ഓഫ് ദി ഫസ്റ്റ് ടു നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു, എന്താണ്, ആഡിങ് ദ ഫസ്റ്റ് നമ്പർ ടു ദ സം ഓഫ് ദി സെക്കൻഡ് ആൻഡ് തേർഡ് നമ്പർ, ശരിയല്ലേ? ഇഫ് വി ആഡ് ത്രീ നമ്പേഴ്സ് ടുഗദർ, സം ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നമ്പേഴ്സ് ഈസ് ആഡഡ് ടു ദി തേർഡ് നമ്പർ ഈസ് ഈക്വൽ ടു, ഓർ ദ സം ഓഫ് ത്രീ നമ്പേഴ്സ്, അല്ലെങ്കിൽ ദ സം ഓഫ് ത്രീ നമ്പേഴ്സ് ഈസ്, അല്ലെങ്കിൽ ഇഫ് വി ആഡ് ത്രീ നമ്പേഴ്സ്, ഇഫ് വി ആഡ് ത്രീ നമ്പേഴ്സ്, ഇഫ് വി ആഡ് ത്രീ നമ്പേഴ്സ് ദ തേർഡ് നമ്പർ ഈസ് ആഡഡ് ടു ദി സം ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഈസ് ഈക്വൽ ടു adding the first number to the sum of second and third. Okay, anallo, clear anallo. Appo moonu sankhyagal, sankhyagal thammil bandham onnum illa. Beejaganatham engane ezhudam? Moonu sankhyagal ayathukonde moonu sankhyagalkku moonu aksharam edukkuka. Sankhyagal thammil poduvaya bandham onnum parayathathukonde moonu aksharam edukkuka. X plus Y plus Z, X plus Y plus Z is equal to x plus y plus z equal to x plus x adhigam y plus z, clear alle makale? Appo x plus y plus z is equal to x plus y plus z, x plus y plus z, okay aanallo? X plus y plus z is equal to x plus y plus z. Endukondana moonu aksharam eduthathu? സംഖ്യകൾ തമ്മിൽ പൊതുവായ ബന്ധങ്ങളൊന്നും കാണാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്, മൂന്ന് അക്ഷരങ്ങൾ എടുത്തത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് കണ്ടെത്തുന്ന കാര്യം എന്താണ്, ആഡിങ് ദ തേർഡ് നമ്പർ ടു ദി ഫസ്റ്റ് ആൻഡ് ടു ദി സം ഓഫ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഈസ് ഈക്വൽ ടു ആഡിങ് ഫസ്റ്റ് നമ്പർ ടു ദി സം ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ്. ഓക്കെ, മൂന്ന് സംഖ്യകൾ കൂട്ടുമ്പോൾ ആദ്യ രണ്ട് സംഖ്യകളുടെ തുകയോടൊപ്പം മൂന്നാമത്തെ സംഖ്യ കൂട്ടുന്നതും രണ്ടാമത്തെയും മൂന്നാമത്തെയും സംഖ്യകളുടെ തുകയോടൊപ്പം ആദ്യ സംഖ്യ കൂട്ടുന്നതും തുല്യമാണ്. ഓക്കെ ആണല്ലോ, ഇത് അതിൻ്റെ ആൾജിബ്രായിക് ഫോം. അപ്പോൾ ഇതും നിങ്ങൾ ടെക്സ്റ്റിൽ ഉണ്ടാവും, അതും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഈ ഒരു ടേമിന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു എക്സാമ്പിളിന് ശേഷം, അതിന് തൊട്ട് താഴെയായിട്ട് നൗ ലുക്ക് അറ്റ് ദീസ് പ്രോബ്ലംസ്, ചുവടെയുള്ള ചോദ്യങ്ങൾ കാണുക, അതെന്ത് ചെയ്യുക, ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതുപോലെ ഒരു മൂന്നാലെണ്ണം കാണും, അതെന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി പേജ് നമ്പർ 38 39 കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഈ 38 39 ശേഷമുള്ള കാര്യമാണ്. ഓക്കെ, അതിൻ്റെ ആ 38 39 കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ ആണല്ലോ.
അപ്പോൾ പേജ് നമ്പർ 38 വലതുവശത്തെ ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ചുവടെ പറയുന്ന ഓരോ ക്രിയയെയും പല സംഖ്യകൾ എടുത്ത് ചെയ്തു നോക്കൂ, ഉത്തരമായി കിട്ടുന്ന സംഖ്യയെ മറ്റൊരു തരത്തിൽ വിവരിക്കുക, ഇങ്ങനെ കിട്ടുന്ന ഓരോ ബന്ധത്തെയും പൊതുവായ ഒരു തത്വമായി സാധാരണ ഭാഷയിൽ എഴുതുക, അത് ബീജഗണിത രീതിയിൽ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതുക എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആ ടെക്സ്റ്റിൽ ഒരു ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, അവർ പറയുന്ന ഓരോ കാര്യത്തെയും ബാക്കി 39-ാമത്തെ പേജ് രണ്ട് തുടർച്ചയായിട്ടുണ്ടാവും നോക്കുക. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, ഒരു സംഖ്യയും അതിനോട് രണ്ട് കൂട്ടിയതും തമ്മിൽ കൂട്ടുക. ഒരു സംഖ്യയും അതിനോട് രണ്ട് കൂട്ടിയതും തമ്മിൽ കൂട്ടുക. അപ്പൊ അങ്ങനെയുള്ള എന്ത് ചെയ്യുക, കുറേയേറെ രണ്ട് മൂന്ന് എക്സാമ്പിൾ എടുത്ത് ചെയ്ത് കാണിക്കുക, ഇതിൽ ഓരോന്നിനെയും മറ്റൊരു തരത്തിൽ വിവരിക്കുക അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എഴുതി കാണിക്കുക, അതിന് എന്ത് ചെയ്യുക, അതിനെ നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ വിവരിച്ച ശേഷം എന്ത് ചെയ്യുക ബീജഗണിതം ഉപയോഗിച്ച് അക്ഷരം ഉപയോഗിച്ച് എഴുതുക. ഓക്കെ ആണല്ലോ, ഒരു സംഖ്യയും അതിനോട് രണ്ട് കൂട്ടിയതും തമ്മിൽ കൂട്ടുക. ഒരു സംഖ്യയും അതിനോട് രണ്ട് കൂട്ടിയതും തമ്മിൽ കൂട്ടുമ്പോൾ ഞാൻ ഒരു സംഖ്യ എടുക്കുന്നു ആറ്, ആറിനോടൊപ്പം രണ്ട് കൂട്ടിയ സംഖ്യ കൂട്ടുന്നു, ആറിനോടൊപ്പം രണ്ട് കൂട്ടിയ എത്രയാണ്, എട്ടാണ് അല്ലേ, സമയം എത്ര, 14 എന്ന് കിട്ടി. എത്രയായിട്ട്, 14 എന്ന് കിട്ടി. ഓക്കെ, ഇനി സംഖ്യ വേറെ എടുക്കുന്നു 9, ഒൻപതിനോടൊപ്പം രണ്ട് കൂട്ടിയ എത്രയാണ്, 11 11 9 20, എത്രയാണ്, 20 ഓക്കെ ആണല്ലോ. ഇനി മറ്റൊന്ന് എഴുതിയാൽ 10 10 + രണ്ട് കൂട്ടിയാൽ 12 എത്രയാണ്, 22. ഇതിനെ മറ്റൊരു തരത്തിൽ വിവരിക്കുക എന്നാണ് പറയുന്നത്. എന്താണ്, മറ്റൊരു തരത്തിൽ വിവരിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ വിവരിക്കാം. അപ്പോൾ ആദ്യത്തെ രീതി, 14 എന്ന സംഖ്യയും 6 തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ പോട്ടെ 14 ഈ രണ്ട് സംഖ്യയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, 6 ഉം 8 ഉം ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണ്, 6 ഉം 8 ഉം തമ്മിലുള്ള ബന്ധം എന്താണ്, ഇവിടെ 6 രണ്ട് കൂടിയതാണ് 8, ശരിയല്ലേടേ. അപ്പോൾ 6 ഉം 8 ഉം 6 ഉം ഇടയ്ക്ക് വേറെ ഏത് സംഖ്യയുണ്ട്, 7 എന്ന സംഖ്യയുണ്ട്. എത്രയുണ്ട്, 7 എന്ന സംഖ്യ ഉണ്ട്, ശരിയല്ലേ, 7 എന്ന സംഖ്യ ഉണ്ടല്ലോ. ആ 7 എന്ന സംഖ്യ 6 ഒന്ന് കൂട്ടിയതാണ്, 6 ഒന്ന് കൂട്ടിയതാണ്. ആ 7 ഇരട്ടിയാണല്ലോ 14, അതായത് ഈ സംഖ്യ ആദ്യ സംഖ്യയോടൊപ്പം ഒന്ന് കൂട്ടിയതിൻ്റെ ഇരട്ടി, ആദ്യ സംഖ്യയോടൊപ്പം ഒന്ന് കൂട്ടിയതിൻ്റെ ഇരട്ടി. അപ്പം എങ്ങനെ എഴുതാം, 6 + 1 × 2, ശരിയല്ലേ, 6 + 1 × 2 കിട്ടുമല്ലോ. ഇവിടെ രണ്ട് സംഖ്യകൾ 9 ഉം 11 ഉം 9 ഉം 11 ഉം ഇടയ്ക്കുള്ള സംഖ്യ 10 10 ഇരട്ടിയാണ് 20 ആണല്ലോ. ഈ 10 എന്ന് പറയുന്നത് 9 ഒന്ന് കൂട്ടിയ സംഖ്യയാണ്, അപ്പോ അതിന്റെ ഇരട്ടി 10 + 1 × 2. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. 10 ഉം 12 ഉം പരിഗണിച്ചാൽ 10 ഉം 12 ഉം ഇടയ്ക്കുള്ള സംഖ്യ 11 11 ഇരട്ടിയാണ് 22, അതായത് 10 ഒന്ന് കൂട്ടിയ സംഖ്യയുടെ ഇരട്ടിയാണ് 22. ദാറ്റ് മീൻസ് എത്രയാണ്, 9 + 1 കേട്ടോ. അപ്പൊ 10 + 1 × 2 ഇവിടെ 9 9 ഒന്ന് കൂട്ടിയ സംഖ്യയാണ് 10, ഇപ്പൊ 10 ഇരട്ടി, അതുകൊണ്ട് 9 + 1 ഇവിടെ എന്താണ്, 10 ഒന്ന് കൂട്ടിയ സംഖ്യ 11 ആണ് ഇരട്ടി 22, സോ 10 + 1 = 2 22. ഓക്കെ ആണല്ലോ. അപ്പോ വീണ്ടും കുറച്ചുകൂടി ഒന്ന് ആലോചിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് വേറെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മറ്റൊരു ഐഡിയ കൂടെ കിട്ടും, ശരിയല്ലേ. ഇവയ്ക്കിടയിലുള്ള സംഖ്യയല്ലേ ഇത്, ഈ ഇവയ്ക്കിടെ ഇടയിലുള്ള സംഖ്യയുടെ ഇരട്ടിയല്ലേ ഇത്, ഇവയ്ക്കിടയിലുള്ള സംഖ്യയുടെ ഇരട്ടിയല്ലേ ഇത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇരട്ടിയല്ലേ ഇത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യ സംഖ്യയോടൊപ്പം ഒന്ന് കൂട്ടിയിട്ട് 2 കൊണ്ട് ഗുണിച്ചു. അങ്ങനെയാണെങ്കിൽ എന്താ, രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് 2 ഗുണിച്ചാൽ, രണ്ടാമത്തെ സംഖ്യയോട് ഒന്ന് കുറച്ചിട്ട് 2 ഗുണിച്ചാലും ഇത് തന്നെ വരില്ലേ, 8 - 1 = 7 ആണല്ലേ, 7 അപ്പോൾ അതിന് 2 കൊണ്ട് ഗുണിച്ചാലും 14 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം, നമുക്ക് വേണമെങ്കിൽ 8 - 1 × 2 എന്ന് എഴുതാം. അങ്ങനെ എഴുതിയാലും എന്താണ്, ഇത് ശരിയാണ്, ഇത് ശരിയാണ്. ഓക്കെ ആണല്ലോ. ദെൻ ഇവിടെ അതേപോലെ വരും അല്ലേ, 9 - 11 ഇടയ്ക്കാണ് 10, 9 ഒന്ന് കൂട്ടിയ സംഖ്യയുടെ 2 ഇരട്ടിയാണ് ആൻസർ.
അങ്ങനെയാണെങ്കിൽ പതിനൊന്നിൽ നിന്നും ഒന്ന് കുറച്ച സംഖ്യയുടെ രണ്ടിരട്ടിയായിരിക്കുമല്ലോ. പതിനൊന്ന് മൈനസ് ഒന്ന് ഗുണം രണ്ട്, ഇങ്ങനെയും നമുക്ക് എഴുതാം. എഴുതിക്കൂടെ? അല്ലെങ്കിലോ ഇവിടെ പറയുമ്പോൾ പന്ത്രണ്ട് മൈനസ് ഒന്ന് ഗുണം രണ്ട്, അങ്ങനെ ആയാലും ഇരുപത്തിരണ്ട് വരും. പന്ത്രണ്ട് മൈനസ് ഒന്ന് പതിനൊന്നാണ്, പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത്തിരണ്ടാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് രീതി എഴുതി കഴിഞ്ഞു. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ പറഞ്ഞ ആ ടെക്സ്റ്റ് എടുക്കുക, മുപ്പത്തൊമ്പതാമത്തെ പേജിലെ ഒന്നാമത്തെ ചോദ്യം, ആ ഒരു മെയിൻ ചോദ്യം എഴുതുക. എന്ത് ചെയ്യുക, അതിൻ്റെ തൊട്ട് താഴത്തെ മുപ്പത്തി എട്ടാമത്തെ പേജിലെ അവസാനത്തെ ആ ഒരു മെയിൻ ചോദ്യം എഴുതുക. മുപ്പത്തൊമ്പതാമത്തെ പേജിലെ ആദ്യത്തെ ഒന്നെന്നിട്ട് എന്ത് ചെയ്യുക, ആദ്യത്തെ ആ ഒരു ചോദ്യം എഴുതിയെടുക്കുക. ദെൻ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കാര്യം അതുപോലെ എഴുതി വയ്ക്കുക. ഈ പറഞ്ഞ കാര്യം അതുപോലെ എഴുതി വയ്ക്കുക. ഓക്കെ ആണല്ലോ? എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതി വയ്ക്കുക. അപ്പോൾ എഴുതി കഴിഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബന്ധം പറയാം. അതായത് ബന്ധം ഇതാണ് പറയുന്നത്, ഒരു സംഖ്യയും അതിനോട് രണ്ട് കൂട്ടിയതും തമ്മിൽ കൂട്ടുമ്പോഴും, ഒരു സംഖ്യയും അതിനോട് രണ്ട് കൂട്ടിയതും തമ്മിൽ കൂട്ടുമ്പോഴും ആദ്യ സംഖ്യയോട് കൂടി ഒന്ന് കൂട്ടിയതിൻ്റെ ഇരട്ടി എടുക്കുമ്പോഴും ഒരേ ഉത്തരമാണ് ലഭിക്കുക, അല്ലെങ്കിൽ ഒരേ സംഖ്യയാണ് ലഭിക്കുക. അപ്പം എങ്ങനെ പറയാം, ഒരു സംഖ്യയും അതിനോട് രണ്ട് കൂട്ടിയതും തമ്മിൽ കൂട്ടുമ്പോഴും ആദ്യ സംഖ്യയോട് ഒന്ന് കൂട്ടിയതിൻ്റെ ഇരട്ടി എടുക്കുമ്പോഴും ഒരേ സംഖ്യ ലഭിക്കുന്നു എന്ന് വേണമെങ്കിൽ എഴുതാം. എഴുതിക്കൂടെ? ഇംഗ്ലീഷിൽ എങ്ങനെ പറയും, സം ഓഫ് എ നമ്പർ ആൻഡ് ടു മോർ ദാൻ ദ സെയിം നമ്പർ, അല്ലേ? സം ഓഫ് എ നമ്പർ ആൻഡ് ടു മോർ ദാൻ ദ സെയിം നമ്പർ, ഒരു സംഖ്യയും അതിനേക്കാൾ രണ്ട് കൂടിയ സംഖ്യയും തമ്മിൽ കൂട്ടുന്നത്. സം ഓഫ് എ നമ്പർ ആൻഡ് ടു മോർ ദാൻ ദ സെയിം നമ്പർ ഈസ് ഈക്വൽ ടു, ഈസ് ഈക്വൽ ടു ദ ഡബിൾ ഓഫ് ദ ഡബിൾ ഓഫ് ദി വൺ മോർ ദാൻ ഓഫ് ദ ഫസ്റ്റ് നമ്പർ, ഈസ് ദ ഡബിൾ ഓഫ് ദ വൺ മോർ ദാൻ ഓഫ് ദി ഫസ്റ്റ് നമ്പർ. ഓക്കെ ആണല്ലോ? ഈസ് ദി ഡബിൾ ഓഫ് ദി വൺ മോർ ഓഫ് ദ ഫസ്റ്റ് നമ്പർ, വൺ മോർ ഓഫ് ദ ഫസ്റ്റ് നമ്പർ എന്ന് എഴുതാമല്ലോ. അല്ലെങ്കിൽ അടുത്ത റിലേഷൻ എന്താണ് പറയുന്നത്, ഇതാണ് പറയുന്നത്. അപ്പോൾ എന്ത് തന്നെ പറയണം, ആദ്യം ഇത് തന്നെ പറയണം അല്ലേ? ഒരു സംഖ്യയും അതിനോട് രണ്ട് കൂട്ടിയതും തമ്മിൽ കൂട്ടുന്നതും, ഒരു സംഖ്യയും അതിനോട് രണ്ട് കൂട്ടിയ സംഖ്യയും തമ്മിൽ കൂട്ടുന്നതും രണ്ടാമത്തെ സംഖ്യയിൽ നിന്നും ഒന്ന് കുറച്ചതിൻ്റെ ഇരട്ടിയും തുല്യമാണ്. രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ചതിൻ്റെ ഇരട്ടിയും തുല്യമാണ്. ഓക്കെ ആണല്ലോ? ഇംഗ്ലീഷിൽ അങ്ങനെ പറയാം, ദ സം ഓഫ് എ നമ്പർ ആൻഡ് ടു മോർ ദാൻ ദ സെയിം നമ്പർ ഈസ് ഈക്വൽ ടു ദ ഡബിൾ ഓഫ് ദി വൺ ലെസ് ദാൻ ഓഫ് ദ ഫസ്റ്റ് സെക്കൻഡ് നമ്പർ, ഡബിൾ ഓഫ് ദി വൺ ലെസ് ദാൻ ഓഫ് ദ സെക്കൻഡ് നമ്പർ. ഓക്കെ ആണല്ലോ? അപ്പോൾ സം ഓഫ് എ നമ്പർ ആൻഡ് ടു മോർ ദാൻ ദ സെയിം നമ്പർ ഈസ് ഈക്വൽ ടു ഡബിൾ ഓഫ് ദി വൺ ലെസ് ദാൻ ദി സെക്കൻഡ് നമ്പർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും നമ്മൾ എന്ത് എഴുതി, അക്ഷരം ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഭാഷയിൽ എഴുതി. രണ്ടിൻ്റെയും ബീജഗണിതം എഴുതാം, വെവ്വേറെ എഴുതാം. സംഖ്യകൾ തമ്മിൽ ബന്ധമുണ്ടോ? ബന്ധമുണ്ട്. ആദ്യ സംഖ്യയോടൊപ്പം രണ്ട് കൂട്ടുന്നതാണ് രണ്ടാമത്തെ സംഖ്യ അല്ലേ? അപ്പോൾ ആദ്യ സംഖ്യ എക്സ് എന്നെടുത്താൽ, അല്ലെങ്കിൽ പോട്ടെ ഒരു ചേഞ്ച് നമുക്ക് എ എന്ന് എടുക്കാം, എപ്പോഴും എക്സ് അല്ലേ എടുക്കുന്നത്. എ പ്ലസ് എന്ത് ചെയ്യുക, ഇതിനോട് രണ്ട് കൂട്ടിയ സംഖ്യ എന്ന് വെച്ചാൽ എയോടൊപ്പം രണ്ട് കൂട്ടുക എന്ന് വെച്ചാൽ എ പ്ലസ് ടു തന്നെയാണ്. അപ്പോൾ എയിൽ നിന്നും രണ്ട് കൂട്ടിയ സംഖ്യ എ പ്ലസ് ടു ആയിരിക്കും. എ പ്ലസ് എ പ്ലസ് ടു ഈസ് ഈക്വൽ ടു, എ പ്ലസ് ടു ഈസ് ഈക്വൽ ടു എന്ത് പറയാം, എ പ്ലസ് വൺ ഇൻറ്റു ടു ശരിയല്ലേ, അല്ലെങ്കിൽ എ പ്ലസ് വൺ ഇൻറ്റു ടു. ഓക്കെ ആണല്ലോ? എ പ്ലസ് ടു ഈസ് ഈക്വൽ ടു എ പ്ലസ് വൺ ഇൻറ്റു ടു. ഓക്കെ, എന്താണ് എ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, ഏത് എണ്ണൽ സംഖ്യയായാലും. അപ്പോൾ ഇങ്ങനെ കൂടി എഴുതുക റിലേഷൻ എഴുതുമ്പോൾ, ഏത് എണ്ണൽ സംഖ്യയായാലും എ പ്ലസ് ടു ഇസ് ഈക്വൽ ടു എ പ്ലസ് വൺ ഇൻറ്റു ടു. ഓക്കെ ആണല്ലോ? ദെൻ രണ്ടാമത്തെ റിലേഷൻ എഴുതുമ്പോഴോ, എ പ്ലസ് ടു തന്നെയാണ്, മാറ്റമൊന്നുമില്ല അല്ലേ. എ പ്ലസ് ടു ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, എ പ്ലസ് ടു മൈനസ് വൺ അല്ലേ, എ പ്ലസ് ടുവിൽ നിന്നും ഒന്ന് കുറയ്ക്കുന്നു ഇൻറ്റു ടു ആണല്ലോ.
എ പ്ലസ് ടു മൈനസ് വൺ രണ്ടിൽ നിന്നും ഒന്ന് കുറച്ചാൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുക, ഇതുപോലെ ലെറ്ററും നമ്പറും ഒക്കെ ചേർന്ന് കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ വരുമ്പോൾ നമ്പറും തമ്മിൽ എന്ത് ചെയ്യുക, അങ്ങ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുക. നമ്പറും നമ്പറും തമ്മിൽ കുറയ്ക്കാനാണെങ്കിൽ കുറയ്ക്കുക, കൂട്ടാനാണെങ്കിൽ കൂട്ടുക. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് എ നമുക്ക് അതുപോലെ എഴുതാനേ പറ്റൂ, എ നമുക്ക് അതുപോലെ എഴുതാനേ പറ്റൂ. എ ദെൻ ടു മൈനസ് വൺ, രണ്ട് നിന്ന് കുറച്ചാൽ ഒന്നാണ്, അപ്പോൾ എ പ്ലസ് വൺ എന്ന് കിട്ടും. ഇതിൻ്റെ റിസൾട്ട് എന്താണ്? എ പ്ലസ് വൺ എന്നാണ് കിട്ടുക. അപ്പോൾ സൈഡിൽ എവിടെയെങ്കിലും എഴുതിയിട്ടേക്കണം, എ പ്ലസ് ടു മൈനസ് വൺ ഇസ് ഈക്വൽ ടു എന്താണ്? എ പ്ലസ് വൺ. എങ്ങനെ കിട്ടി? ഈ രണ്ടിൽ നിന്ന് നമ്മൾ ഒന്ന് കുറച്ചു. ഓക്കെയാണോ? അപ്പോൾ നമ്പറും ലെറ്ററും നമ്മൾ ഇതുപോലെ കൂട്ടാനും കുറയ്ക്കാനും ആഡ് ചെയ്യാനും സബ്ട്രാക്റ്റിനൊക്കെ വരുമ്പോൾ നമ്പറുകൾ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ നമ്പറുകളെ ഒരുമിച്ച് കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക. കുറയ്ക്കാനാണെങ്കിൽ കുറയ്ക്കുക, കൂട്ടാനാണെങ്കിൽ കൂട്ടുക. ലെറ്ററുകളെയും ഒരുമിച്ച് കൂട്ടാനാണെങ്കിൽ കൂട്ടുക, കുറയ്ക്കാനാണെങ്കിൽ കുറയ്ക്കുക. ഓക്കെ, സംശയമില്ലല്ലോ പറഞ്ഞതിൽ. ഇതൊക്കെ അല്ലേ? ഇത് നമുക്ക് ഇതും കൂടി ഒന്ന് മാറ്റി എഴുതി നോക്കാം. എ പ്ലസ് ടു. ഇവിടെ എന്താണ്? എയും എയും കൂട്ടിയിട്ട് രണ്ട് കൂട്ടുക. അപ്പോൾ എയും എയും കൂട്ടിയാൽ രണ്ട് എ എന്ന് വരും അല്ലേ? അപ്പോൾ രണ്ട് എ പ്ലസ് ടു എന്ന് എഴുതാം. അപ്പോൾ എ പ്ലസ് ടു മീൻസ് രണ്ട് എ പ്ലസ് ടു, രണ്ട് എ പ്ലസ് ടു. ഓക്കെ അല്ലേ? രണ്ട് എ പ്ലസ് ടു എന്ന്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതും ദാ ഈ കാര്യവും അതുപോലെ ഈ കാര്യവും എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ വലതുവശത്ത് എന്ത് ചെയ്യുക, ഒരു ചെറിയ ബോക്സിലാക്കി എഴുതിയിട്ടേക്കുക. ഓക്കെ ആണല്ലോ. ഇത് സൂചിപ്പിക്കുന്നതാണ് ഒരു ബീജഗണിത എന്തല്ല ബീജഗണിത ക്രിയയിൽ അല്ലെങ്കിൽ ബീജഗണിത വാചകത്തിൽ, അതായത് ലെറ്റർ ഉപയോഗിച്ച് എഴുതുന്ന, അക്ഷരം ഉപയോഗിച്ച് എഴുതുന്ന ഓരോ ഓൾജിബ്രായിക് ഇക്വേഷനെയും അല്ലെങ്കിൽ ഓരോ ഓൾജിബ്രായിക് ഓപ്പറേഷനെയും ക്രിയയെയും ഓരോ ബീജഗണിത ക്രിയയെയും നമ്മൾ എന്ത് പറയുന്നു? വാചകം എന്ന് പറയുന്നു, എക്സ്പ്രഷൻ എന്ന് പറയുന്നു. എന്ത് പറയുന്നു മക്കളെ? എക്സ്പ്രഷൻ. ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ അടുത്ത വർഷം പഠിക്കും. ഓക്കെ, അടുത്ത വർഷത്തിൽ നമ്മൾ ഞാൻ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ കുറച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ട് പഠിക്കും. കൂടുതൽ വ്യക്തമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഒൻപതാം ക്ലാസ്സിൽ വീണ്ടും പഠിക്കും. ഓക്കെ, അപ്പോൾ എക്സ്പ്രഷൻ, അപ്പോൾ എന്താണ് നമ്പർ എന്ന് പറയാൻ ലെറ്റർ ഉപയോഗിച്ച് എഴുതുന്ന എന്ത് ബീജഗണിത വാചകങ്ങൾ നമുക്ക് എന്ത് വിളിക്കാം? എക്സ്പ്രഷൻസ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? എക്സ്പ്രഷൻസ് എന്ന് വിളിക്കാം ബീജഗണിത വാചകങ്ങൾ. ഓക്കെ ആണല്ലോ. ഈ രണ്ട് വാചകങ്ങളും സൈഡിലെ ബോക്സിൽ എഴുതിയിട്ട് വയ്ക്കുക. എന്ത് ചെയ്യുക, ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. എന്താണ് എഴുതിയിരിക്കുന്നത്? ഇവിടെ ഒരു രണ്ട് അക്ഷരങ്ങളുണ്ട്, സോറി സംഖ്യകളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യുക, സംഖ്യകൾ തമ്മിൽ ഉള്ള ക്രിയ ചെയ്തെഴുതും. ഇവിടെ രണ്ട് അക്ഷരങ്ങളാണ്, അപ്പോൾ നമ്മൾ അക്ഷരങ്ങൾ തമ്മിലുള്ള ക്രിയ ചെയ്തെഴുതും. അപ്പോൾ എ പ്ലസ് ടു ഇസ് ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞു, അതായത് രണ്ടാമത്തെ സംഖ്യയിൽ നിന്നും, എന്താണ് രണ്ടാമത്തെ സംഖ്യയിൽ നിന്നും ഒന്ന് കുറയ്ക്കുന്നതിന് തുല്യം, അതിൻ്റെ ഇരട്ടിയാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ സംഖ്യയിൽ നിന്നും ഒന്ന് കുറയ്ക്കുന്നതിൻ്റെ ഇരട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ച് എന്ത് വരും? എ പ്ലസ് വൺ വരും അല്ലേ? ദാറ്റ് മീൻസ് എ പ്ലസ് വൺ ഇൻറ്റു ടു, എ പ്ലസ് വൺ ഇൻറ്റു. ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എ മൈനസ് ടു, സോറി എ പ്ലസ് ടു മൈനസ് വൺ ഇൻറ്റു ടു, എ പ്ലസ് ടു മൈനസ് വൺ ഇൻറ്റു ടു എന്ന് എഴുതുക. ഓക്കെ ആണല്ലോ, ശരിയാണല്ലോ, സംശയമില്ലല്ലോ പറഞ്ഞാല്. ദെൻ ഇനി മറ്റൊരു ബന്ധം പറയാം അല്ലേ? മറ്റൊരു ബന്ധം പറയുമ്പോൾ ആറ് എട്ട് പതിനാലാണ്, ആണല്ലോ, ആറും എട്ടും പതിനാലാണ്. അപ്പോൾ മറ്റൊരു രീതിയിൽ എഴുതണം, ഒന്നുകിൽ ഇങ്ങനെ എഴുതുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ഇങ്ങനെ എഴുതാം. ആറും എട്ടും പതിനാലാണ്, ആറിനും എട്ടിനും ഇടയ്ക്കുള്ള സംഖ്യ എന്താണ്? ഏഴാണ്, ശരിയല്ലേ എടേ? അപ്പോൾ ഏഴിൻ്റെ ഇരട്ടി, അതായത് ഇതിനേക്കാൾ ഒന്ന് കൂടിയ സംഖ്യയുടെ ഇരട്ടി. നേരത്തെ എഴുതിയത് പോലെ എ പ്ലസ് വൺ ഇൻറ്റു ടു, എ പ്ലസ് വൺ ഇൻറ്റു ടു. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ, സംശയമല്ലോ പറഞ്ഞാൽ. ഇനി വേറൊരു രീതിയിൽ പറയുമ്പോൾ എങ്ങനെ പറയുന്നു, ഇതിൻ്റെ രണ്ടിരട്ടിയോട് കൂടി രണ്ട് കൂട്ടുന്നതാണ് ഈ സംഖ്യ, ശരിയല്ലേ? ഇതിൻ്റെ രണ്ടിരട്ടിയോട് കൂടി രണ്ട് കൂട്ടുന്നതാണ് ഈ സംഖ്യ. ആറിൻ്റെ രണ്ടിരട്ടി പന്ത്രണ്ടാണ്, പന്ത്രണ്ട് പ്ലസ് രണ്ട് പതിനാല്. ഒൻപതിൻ്റെ രണ്ടിരട്ടി പതിനെട്ടാണ്, പതിനെട്ട് പ്ലസ് രണ്ട് ഇരുപത്. പത്തിൻ്റെ രണ്ടിരട്ടി ഇരുപതാണ്, ഇരുപത് പ്ലസ് രണ്ട് ഇരുപത്തിരണ്ട്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ, സംശയമല്ലോ പറഞ്ഞാല്. അതായത് എങ്ങനെ എഴുതാം, സിക്സിൻ്റെ ടു പ്ലസ് ടു, സിക്സിൻ്റെ ടു പ്ലസ് ടു. അതുപോലെ എന്താണ്, നയൻ ഇൻറ്റു ടു പ്ലസ് ടു.
ശരിയല്ലേ? അതുപോലെ ടെൻ ഇൻറ്റു ടു പ്ലസ് ടു ഇങ്ങനെ എഴുതാം. അല്ലെങ്കിലോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇരട്ടിൽ നിന്നും രണ്ട് കുറയ്ക്കുന്നതും ഇതാണ്, ഇതിൻ്റെ ഇരട്ടിൽ നിന്ന് രണ്ട് കുറയ്ക്കുന്നതും ഇതാണ്, അങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ സാധാരണ ഭാഷയിൽ പറയും? ഒരു സംഖ്യയോട് അതിനേക്കാൾ രണ്ട് കൂടിയ മറ്റൊരു സംഖ്യ കൂട്ടുന്നതും ആദ്യ സംഖ്യയുടെ ഇരട്ടിയോടുകൂടി രണ്ട് കൂട്ടുന്നതും തുല്യമാണ്. ഓക്കെ അല്ലേ? ദ സം ഓഫ് എ നമ്പർ ആൻഡ് ടു മോർ ദാൻ ദ സെയിം നമ്പർ ഈസ് ഈക്വൽ ടു, എന്താണ്, ഈസ് ഈക്വൽ ടു സം ഓഫ് ടു ആൻഡ് ദ ഡബിൾ ഓഫ് ദ ഫസ്റ്റ് നമ്പർ. ടു ആൻഡ് ദ ഡബിൾ ഓഫ് ദ ഫസ്റ്റ് നമ്പർ. സം ഓഫ് എ നമ്പർ ആൻഡ് ടു മോർ ദാൻ ദ സെയിം നമ്പർ ഈസ് ഈക്വൽ ടു സം ഓഫ് ടു ആൻഡ് ഡബിൾ ഓഫ് ദ ഫസ്റ്റ് നമ്പർ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ദെൻ ബീജഗണിതം ഉപയോഗിച്ച് എഴുതിയാൽ ഫസ്റ്റിന് ബി എന്ന് എടുത്താൽ ബി പ്ലസ് ബി പ്ലസ് ടു, ബി പ്ലസ് ബി പ്ലസ് ടു ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതുക? ഫസ്റ്റ് നമ്പറിൻ്റെ ഡബിൾ എത്രയാണ്? ടു ബി, എന്താണ് ടു ബി പ്ലസ് ടു, ടു ബി പ്ലസ് ടു. നേരത്തെ പറഞ്ഞ പോലെ ബി അധികം ബി എന്താണ്? രണ്ട് ബി ആണ്. രണ്ട് ബി അധികം രണ്ടും തന്നെ വന്നല്ലോ. അതായത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ആ മറ്റൊരു രൂപവും കണ്ടെത്താം.